അണിയറ പോലും മണ്ണറയെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കണം, പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളും 6666 ആയത്തുകളുമുള്ള പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആനിന്റെ പര്യവസാനം എങ്ങനെയാണ്, ഖുർആൻ ഒടുങ്ങുന്നത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു പറഞ്ഞു തുടങ്ങിയ ഖുർആൻ, എന്നിട്ട് അല്ലദി വസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്, അല്ലാഹു പറഞ്ഞു തുടങ്ങുകയും മനാസിനെ പറഞ്ഞൊടുങ്ങുകയും ചെയ്ത പവിത്രമായ പരിശുദ്ധമായ ഉത്കൃഷ്ടമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് ഏതാ? അല്ലാഹു പറഞ്ഞിട്ട ഖുർആൻ തുടങ്ങുന്നത് ബിസ്മില്ലാ, അന്നാസിനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് അല്ലദി വസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്, കാരണം ഇത് അല്ലാഹുവിൽ നിന്ന് അന്നാസിലേക്കുള്ളതാണ്, മനുഷ്യന്മാരിലേക്കുള്ള. ഈ ഖുർആനിൽ നിങ്ങൾ ചിന്തിക്കണം, ഖുർആൻ അവസാനിക്കുന്നത് മണ്ണറയെ ഓർമ്മപ്പെടുത്തിയിട്ടാണ്. ചിന്തിക്കണം, ഒരു സദസ്സിൽ നിന്ന് പിരിയുന്ന സമയത്ത് ഒരാൾ അനൗൺസ് ചെയ്താൽ അത് എല്ലാവരും കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമായിരിക്കും, അല്ലേ? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് വളരെ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞ് 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 അവസാനം ഒന്നും കൂടി ആവർത്തിച്ച് വാനിങ് സ്വരത്തിൽ പറയുമ്പോൾ അത് വളരെ പ്രധാനമായിരിക്കും. അതുവരെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം ആ അവസാനമായി വാനിങ് കൊടുത്ത് പറയുന്നതായിരിക്കും, അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 6666 ആയത്തുകൾ മുത്തനബിയുടെ നെഞ്ചിലേക്ക് ഇറക്കി കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹി, ഒരാ മുഹമ്മദ് മുസ്തഫ, ശംസുല്ലലമായ ഓർക്കുന്ന കണ്ണിയത്ത് ഉസ്താദിനെ ഓർക്കുന്ന സി ഉസ്താദിനെ ഓർക്കുന്ന പവിത്രമായ ഈ സദസ്സിൽ നിന്ന് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മധീരനായ ഗുണകാംക്ഷികളായ നാടിന്റെ മർമ്മമറിഞ്ഞ് കാലത്തിന്റെ ചുവരെടുത്ത് വായിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, ഒരുക്കിയിട്ടുള്ള മണ്ണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്ന ശീർഷക ഈ പാവപ്പെട്ടവനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ട പവിത്രമായ ഈ സദസ്സിൽ മദീന മുനവ്വറയുടെ കസ്തൂരി മണ്ണിൽ നിദ്ര കൊള്ളുന്ന ഹൃദയത്തിന്റെ വസന്തമേ, ജീവിതത്തിന്റെ സുഗന്ധമേ, ഏകാന്തതയിലും മനസ്സിന്റെ തേട്ടമേ, പരീക്ഷണഘട്ടങ്ങളിലും മധുര പായസം പോലെ കുടിക്കാൻ കഴിയുന്ന മഹബ്ബത്തിന്റെ പവിത്രമായ മനോഹരമായ ഉത്കൃഷ്ടമായ നാമമേ മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലല്ലാഹു അലൈഹി സലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ലല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ലല്ലാഹി അലൈഹി അല്ലാഹ് 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 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള പരിശുദ്ധമായ ഖുർആനിലെ അവസാനത്തായത്തേതാ? അത് മണ്ണറയെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മനുഷ്യ മണിയറയിൽ കിടന്ന് സുഖാസ്വാദനത്തിന്റെ പറുദീസയിൽ എല്ലാം അകർന്ന് തിമർന്ന് ജീവിക്കുമ്പോൾ ആ മണ്ണറയെ മറക്കല്ല. ദുനിയാവിലുള്ള ക്ഷണികമായ മോഹങ്ങളുടെ പിന്നാലെ അതാ നീ ആവശ്യമില്ലാത്ത അഹന്തയുമായി അഹങ്കാരവുമായി അലച്ചയുടെ ലോകത്ത് കറങ്ങുമ്പോൾ നിന്റെ അലച്ചയുടെ മൂർധാവിൽ പടച്ച തമ്പുരാന്റെ
മരണപ്രഹരത്തിന്റെ ചാട്ടവാർ കുടുങ്ങിയാൽ ആ സമയം തന്നെ പിൻവലിക്കപ്പെട്ടില്ലേ മോനെ നിന്റെ ജീവിതം? പിന്നീട് നീ മണിയറ പോകുകയല്ല, മണിയറയില്ലെന്ന് മണ്ണറയാകുന്ന ഇരുട്ട് കൊണ്ട് പെയിന്റിട്ട ആ മണ്ണിന്റെ ഗുഹയിലേക്ക് താഴുകയാണ്. അല്ലാ അല്ലാ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനെ അവസാനിപ്പിക്കുന്നത് പടച്ചവന് ആ മണ്ണറയെ ഓർമ്മപ്പെടുത്തിയിട്ട. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ കുറിച്ച് ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഖുർആൻ അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഈ ആയത്ത് ശ്രദ്ധിക്കണേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഹം ദുനിയാ മുസാഫിർ ഖാനാ ഹേ, ജോ ആയാ ഹേ ഉസ്കോ ജാനാ ഹേ, മർനാ ബീക് ബഹാനാ ഹേ, ഔർ കബർ ഭീ തരാ ഠികാനാ ഹേ. കട്ടിലിൽ നിന്നെയോ മേറ്റി ഒരു ദിനെ മുണ്ടൊരു യാത്ര, തീരമടക്കമില്ല യാത്ര. കെട്ടുകൾ മൂന്നോ കെട്ടി കട്ടിലിൽ നിന്നെയോ മേറ്റി ഒരു ദിനെ മുണ്ടൊരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. കൊട്ടാര കോട്ടകൾ കെട്ടി പട്ടാള കാവല് നിർത്തി, കൊട്ടാര കോട്ടകൾ കെട്ടി പട്ടാള കാവല് നിർത്തി, നാട് ഭരിച്ചൊരു മന്ന നീയും നാളെ ഒരു പിടി മണ്ണ, ജീവിത കാലത്തെ പൊങ്കേ മൗത്തോടെ തീർക്കുന്നു റബ്ബേ. കെട്ടുകൾ മൂന്നോ കെട്ടി കട്ടിലിൽ നിന്നെയോ മേറ്റി ഒരു ദിനെ മുണ്ടൊരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. സംഗതി അത് പാട്ടാണെങ്കിലും പക്ഷേ വാളിനേക്കാൾ ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പാട്ടാണ്. ആ ചിന്തയാണ് ഖുർആൻ ക്ഷണിക്കുന്നത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ദിശ എന്താണ്? എന്താ ഇപ്പൊ ഈ മരണം മണ്ണറിയ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുക? ഇപ്പൊ നമ്മൾ അള്ളാന്റെ അടുത്തല്ലേ മരിച്ചു പോയാൽ അള്ളാന്റെ അടുത്ത് കൂടുതൽ ബന്ധം നമ്മളൊക്കെ അള്ളാഹിൽ നിന്ന് ഒരുപാട് അകന്നിട്ടാ ഉള്ളത് അല്ലല്ലോ. മരിച്ചു പോയ ആൾക്കാരൊക്കെ അള്ളായിട്ട് വളരെ അടുത്തിട്ടു, നമ്മളിപ്പോ അള്ളാനെ തൊട്ട് കുറെ ദൂരമാണ്. ഇനി അള്ളാനിട്ട് അടുക്കണമെങ്കിൽ മരണത്തോടു കൂടിയാണ് കുറച്ച് അടുക്കുള്ളൂ. അങ്ങനെയാണോ? അല്ല. പിന്നെന്താ ഈ പറയുന്നത്? അത് നമ്മൾ ശ്രമിക്കണം. മനുഷ്യന് പല ഘട്ടങ്ങളുണ്ട്, പല അറകളുണ്ട്. അതിൽ ഒരറയാണ് ഉമ്മയുടെ ഗർഭാശയം, അതൊരറയാണ്. ഈ അറ ശാസ്ത്രീയമായ ഒഴുക്ക് തെറ്റാതെ കിടന്ന പയ്യനാണെങ്കിൽ, ഭ്രൂണാണെങ്കിൽ, 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡും അങ്ങനെ കിടന്നു. പക്ഷെ ഈ സമയമുണ്ടല്ലോ, ഈ സമയത്ത് മാതാപിതാക്കൾക്കോ മറ്റുള്ളവർക്കോ അവന് തന്നെയും അവന്റെ ശരീരത്തിലോ അവന്റെ വളർച്ചയിലോ യാതൊരു സ്വാധീനവും ഇല്ല. അത് അല്ലാ ഡയറക്റ്റ് മാത്രം തർബിയത്ത് ചെയ്യാന്ന് വളർത്തില്ല. കാരണം അള്ളാഹുവിന്റെ പൂർണ്ണ സംരക്ഷണത്തിലാണ്. അള്ളാഹു അവന്റെ അധികാരം വെച്ച് മറ്റുള്ളവരുടെ കയ്യിൽ ഇവനെ വളർത്താൻ അപ്പൻ സംരക്ഷണം കൊടുക്കുന്നില്ല. അപ്പൊ നേരെ അള്ളാഹുവിന്റെ ഡയറക്റ്റ് ബന്ധത്തിൽ മാത്രമാണ് ആ പയ്യൻ വയ്യ.
ഭൂമിയിൽ വന്ന അങ്ങനല്ല. അപ്പൊ നമ്മളെ ശരീരത്തിൽ അഴുക്ക് വരണേ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, സമയത്ത് നമുക്ക് കുടിക്കാം കഴിക്കാം, നമുക്ക് അല്ല കുറച്ച് അധികാരം തന്നിട്ടുണ്ട്. ഗർഭാശയത്തിൽ അങ്ങനെയല്ല, അല്ലേ? എന്നാൽ ഈ ഗർഭാശയത്തിൽ കിടക്കുന്ന ഭ്രൂണത്തിന്റെ അതേ അവസ്ഥയിലേക്ക് മനുഷ്യൻ മടക്കപ്പെടുകയാണ് മണ്ണറയിൽ പോകുമ്പോൾ. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കിടക്കുകയാണ് ഒക്കെ അല്ലാന്നെല്ലാവരും. എല്ലാം അല്ലാഹുവിന്റെ നേരിട്ടുള്ള സംരക്ഷണവും പരിപാലനവും. പടച്ചവൻ കഠിനമായി ശിക്ഷിക്കുകയാണെങ്കിൽ അവനോ പുറത്തുള്ളവർക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു തആല അവന് സ്വർഗീയമായ ആരാമത്തിന്റെ സുഗന്ധത്തിലോ സന്തോഷത്തിലും കബറിൽ കടത്തിയാൽ അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് വാപ്പ മരിച്ചു പോയ വാപ്പ ആ വാപ്പന്റെ മോന് വാപ്പന്റെ കബറിങ്ങിൽ ചെന്നുകൊണ്ട് ഭക്ത നിർഭരനായി ദുആ ചെയ്യുകയാണ്. മനസ്സിൽ ഭക്തിയോടുകൂടി വികാര നിർഭരനായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ജഅൽ ഖബറാബീ റൗളത്തുൻ മിന റൗളത്തിൻ മിൻ ദിയാലിൽ ജന്നത്ത്. അല്ലാഹ് അല്ലാഹിന്റെ പൊന്നുപ്പാന്റെ ഖബർ നീ സ്വർഗീയമായ പൂന്തോപ്പുകളിൽ നിന്നുള്ള ഒരു പൂന്തോപ്പാക്കണേ അല്ലാഹ്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. ഭ്രൂണത്തിൽ കഴിയുന്ന കുട്ടിയെപ്പോലെ എല്ലാ സംരക്ഷണവും അനക്കവും ഒടുക്കവും ഒതുക്കവും ചലനവും ഈ എല്ലാ ഭക്ഷണവും ആയോ അല്ലാഹ് കൊടുക്കുന്നതാണ്. ഇതേ അവസ്ഥയിലേക്ക് മനുഷ്യൻ മടക്കപ്പെടുന്നത് മണ്ണറയിലാണ്, പിന്നീടുള്ള ജീവിതത്തിലുമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം മണ്ണറയിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നിങ്ങൾ സദാ ചിന്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവസാനിക്കുന്നത്. അതുകൊണ്ട് മണിയറയിൽ കടന്നുകൊണ്ട് മണവാട്ടിയുമായി മധുവിധുവിന്റെ മാധുര്യത്തിൽ ആറാടി ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ എങ്ങാണ്ടും മണ്ണറയെ കുറിച്ചുള്ള ഓർമ്മ മങ്ങിയാൽ അവിടെയാണ് അപകടം പിണയുന്നത്. അവിടെയാണ് അപകടത്തിന്റെ പാറക്കെട്ടുകൾ അവന്റെ തലയ്ക്ക് വന്ന് വീഴുന്നത്. അതുകൊണ്ടാണ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ പോരാ പോരാ സാസന സലാത്തൊന്ന് ആവേശത്തോടെ ചെല്ലണം, ഉറക്ക ചെല്ലണം. സലാത്തിന്റെ വർഗത്തോണ്ട് ഇനി ആളുകൾ വരും, ഇൻഷാല്ലാ മലക്കുകൾ ഇനി ആളുകൾ കുറഞ്ഞാലും അൽഹംദുലില്ലാഹ് ഇനി ആളുകൾ വരും. എന്നാൽ തന്നെയും മലക്കുകൾ കോടികൾ ഇവിടെ ഉണ്ട്, അവർ സലാത്തിനെ കൊണ്ടുപോകും മദീനയിലേക്ക്. നിങ്ങൾ ഉറക്ക ചെല്ലണം. മുഹമ്മദ് മുസ്തഫ മനസ്സിന്റെ മലരായ റസൂലുള്ളാ പിരിഞ്ഞി പോയി മഹത്വങ്ങൾ മദേഹാലെ മൊഴിഞ്ഞിടുന്നു. സ്നേഹവിചാരത്താൽ പ്രഭാഷണം നടത്തിയിടുന്നു. സ്നേഹവിചാരത്താൽ പ്രഭാഷണം നടത്തിയിടുന്നു. ഹിദായത്തിൻ വെളിച്ചേമാം റസൂലുള്ളാ പറയുന്നു. സ്വലാത്തിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്നു. പ്രിയരെ ഉയരട്ടെ സ്വലാത്തുകൾ സദസ്സിൽ നിന്നെങ്ങ്, ഉയരട്ടെ സ്വലാത്തുകൾ സദസ്സിൽ നിന്ന്. മണിയറയിൽ നിന്ന് മണ്ണറയിലേക്കെന്ന ശീർഷകം പാവപ്പെട്ടവൻ വിശദീകരിക്കുമ്പോൾ ഈ എല്ലാ തിരക്കുകളും അവഗണിച്ചുകൊണ്ട് പവിത്രമായ സദസ്സിൽ വന്നിരിക്കുന്ന ബിസിനസ്സുകാരുണ്ടാകാ, മുസല്ലിമീങ്ങൾ ഉണ്ടാകാ, പണ്ഡിതന്മാരുണ്ടാകാ, സംഘടനാ പ്രവർത്തകരുണ്ടാകാ. മോനെ ഈ മണിയറയിൽ നിന്ന് നമുക്ക് മണ്ണറയിലേക്ക് പോവണ്ടേ? അപ്പോൾ മണ്ണറയിൽ നമുക്ക് മണിയറ സമാനം സുഗന്ധഭരിതമാകണ്ടേ, സന്തോഷത്തിലാകണ്ടേ? അതിന് ചൊല്ലിക്കോ ഏറ്റവും വലിയ സുഹൃതം നീ എടുത്തോ, ഏറ്റവും അത്യുത്തമമായ വിഭവമായി നമുക്ക് മണ്ണറയിലേക്ക് കടന്നു ചെല്ല. അപ്പോൾ മണ്ണറയും മണിയറയാണ്. അതിന് സ്നേഹത്തിന്റെ ഒരു സലൂട്ട് മദീനയിലേക്ക് മുഹമ്മദ് മുസ്തഫ.
النبي حاضرون إلمه علم اليقين أن رب العالمين فرضى صلى عليه أن رب العالمين فرضى صلى عليه الله 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 പള്ളിക്കാടിന്റെ മുളക്കാടിന്റെ ഉള്ളിൽ ഇരുട്ടുകൊണ്ട് പെയിന്റിന്റെ കണ്ടാൽ പേടിയാകുന്ന ഒറ്റക്ക് പോയി സിയാറത്ത് ചെയ്യാൻ പോലും ഭയപ്പാടുണ്ടാകുന്ന മണ്ണിന്റെ അറയിലേക്ക് നിന്നെ കൊണ്ടുപോയി തട്ടിയാൽ മുസ്തഫായ നബിയെ മലക്കുകൾ അവിടെ കൊണ്ടുവരുന്നതാ എന്നിട്ട് മലക്കുകൾ ചോദിക്കുന്നതാ മാദാത്ത കൂലു ഫീ ഹാദർ റജുലി ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് മണ്ണറയിൽ വെച്ചുകൊണ്ട് കേൾക്കാൻ വിധിക്കപ്പെടുന്ന മയ്യത്ത് അപ്പോൾ നമുക്ക് മറുപടി പറയണോ മറുപടി പറയാൻ കഴിയും സലാത്തും മഹബത്തും മതവുമുള്ള ആളുകൾക്ക് അതുകൊണ്ട് മണ്ണറയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദ്യം വരുമ്പോൾ മറുപടി പറഞ്ഞുകൊണ്ട് മണ്ണറയൊന്ന് മണിയറയാക്കാൻ ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് മണ്ണറയും മണിയറയാക്കി അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിലൊന്നും പറയണ്ട, സംഗതി മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് നമ്മൾ പോണത്. പക്ഷേ ആൺകുട്ടികൾക്ക് മണ്ണറയിൽ മണിയറയിൽ മണവാട്ടി ഉറങ്ങും പോലെ വിശ്രമിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഈ നാട്ടിൽ നിന്ന് ഇന്നലെ ആകസ്മികമായ നിര്യാണം കുറിച്ചുകൊണ്ട് നമ്മോട് ഇവിടെ പറഞ്ഞ് നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയ വന്നപ്പോ എന്നോട് ഞാൻ കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സ് കലങ്ങിപ്പോയി. ഞാൻ ആ സമൂഹത്തിന്റെ വീട്ടിൽ കയറി ദ്വാ ചെയ്തിട്ട് അങ്ങ് വരുന്നേ ആ രണ്ട് എത്തി കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ദ്വാർക്കാൻ പോലും മനസ്സ് എന്റെ മനസ്സ് ദ്വാ ചെയ്യാൻ പോലും പാടായില്ല. അല്ലാഹു തആല പ്രിയപ്പെട്ട സഹോദരനെ മണിയറയിൽ മണവാട്ടി കിടക്കുന്ന സന്തോഷത്തിൽ മണ്ണറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് വിശ്രമം ഒരുക്കി കൊടുക്കട്ടെ. ബിഹഖിൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കുകയും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മളിൽ പലർക്കും ഒന്നിനും നേരമില്ല, വാതുവെക്കാൻ നേരമില്ല, നിൽക്കുന്ന സാസിൽ വന്നിരിക്കാൻ നേരമില്ല, പള്ളിയിൽ വരാൻ നേരമില്ല, നല്ല കാര്യത്തിനും നേരമില്ല, ഓടുക നേരം വിളിച്ച് വൈകുന്നേരം വരെ ഓടണം. ചോദിക്കുമ്പോ പറഞ്ഞ് ജീവിക്കണ്ടേ എന്ന് ഇതുണ്ടാക്കാനാണ് ഈ ജീവിതം ഓർമ്മ. എന്നാ പിന്നെ ജീവിക്കണില്ല, കാരണം ഭാര്യ ഒരു പത്ത് മിനിറ്റ് ഇരിക്കണ്ടല്ല. ഓ നട്ടപാതിരാത്രി ഓടുകയാണ്, ചോദിക്കുമ്പോ പറഞ്ഞ് ജീവിക്കണ്ടേ, ഞാൻ ജീവിക്കണില്ലല്ലോ, ഇവിടെ വരണ്ടി ഇരിക്കണ്ടേ, പൊരയിലൊരു പത്ത് മിനിറ്റ് ഇരുന്നാലല്ലേ ജീവിക്കുള്ളൂ. ഇല്ലാന്ന് അതിന് നേരമില്ല. അങ്ങനെ ധൃതിട്ടുണ്ടാക്കുന്നതിനടി കാണാം അറ്റാക്കുറിച്ച്. ഇപ്പൊ എവിടെ ജീവിക്കണം, ഇനിയല്ലേ ജീവിക്കണം, അതിനെന്താ ഉണ്ടാക്കി ഇത് ഉണ്ടാക്കുന്ന ധൃതിയിൽ അതും പറഞ്ഞു. ഇതിനേക്കാൾ വലിയ പരാജയം എന്തോ പഠിച്ചു. അല്ലാഹു തആല നമ്മളെ കാത്തിരിച്ചു, അല്ലാഹു തആല നമ്മളെ കാത്തിരിച്ചു. അതുകൊണ്ട് ബിസിനസ്സും വേണം, പൈസ ഉണ്ടാക്കൊക്കെ വേണം, പക്ഷെ ആ ഓർമ്മ മറക്കരുത്. നിങ്ങൾ ചിന്തിച്ചു, ഞാൻ ഇവിടുന്ന് എന്റെ റൂമിലും എന്റെ നാട്ടിലെത്താൻ ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂർ പിടിക്കും, നിങ്ങൾക്കൊക്കെ നിങ്ങളെ വീട്ടിലെത്താൻ 1.5 മണിക്കൂറും 10 മിനിറ്റ് പിടിക്കും. പക്ഷെ ഈ ഇരുന്ന ഇരുത്തണ്ടല്ലോ, ഈ ഇരുന്ന ഇരുത്തുന്ന മണിയറയിൽ എത്താൻ എത്ര പിടിക്കും? 10-15 മിനിറ്റ് അല്ലേ? അങ്ങനല്ലേ? പക്ഷെ ഈ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് മണ്ണറയിലെത്താൻ 1 സെക്കൻഡ് വേണം. എന്റെ റൂമിലെത്താൻ 6.5 മണിക്കൂർ, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെത്താൻ 10-15 മിനിറ്റ്, പക്ഷെ ഈ ഇരുന്ന് ഇരുത്തുന്ന പരലോകത്തെത്താൻ 1 സെക്കൻഡ് വേണ്ട. അങ്ങോട്ട് വലിച്ചത് കിട്ടാതിരുന്ന പേരങ്ങോട്ട് മാറി പേര് മാറി, ആ മാറിയ പേര് തിരിച്ചു പിടിക്കാൻ നിന്റെ കോടികളാകുന്ന ആസ്തികൾ ചെലവഴിച്ചിട്ടും കാര്യമില്ല മനുഷ്യ. എങ്കിൽ ചിന്തിക്കണ്ടേ ആ രംഗത്തെ കുറിച്ച്, ആ പോക്കിനെ കുറിച്ച്? പിന്നെ ചിന്തിക്കണ്ടേ ആരാണ് ഇവിടെ സുഖമായി എന്നും ജീവിച്ചത്? അന്തസ്സുള്ളൊരു ദുനിയാവേ
ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്, അന്തസ്സുള്ളൊരു ദുനിയാവേ. ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്, അന്തസ്സുള്ളൊരു ദുനിയാവേ. അടിതെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും ഇബിലീസ്, അടിതെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും ഇബിലീസ്, അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് കുലുമാല പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്, അന്തസ്സുള്ളൊരു ദുനിയാവ്. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, പാട്ട് കൊണ്ടാണോ അതോ സംഭവങ്ങൾ പറഞ്ഞിട്ടാണോ ഇതൊന്നും തലയിൽ കയറുക എന്നറിയില്ല. വളർന്നുകൊണ്ടിരിക്കുന്ന ഇവ കോമളന്മാരായ ചെറുപ്പക്കാരാ, ഇന്ന് നീ ആരോഗ്യവാനാണ് മോനെ, ഇന്ന് നീ ധീരനാണ് മോനെ, ഇന്ന് നീ മണിയറയിലാണ് മോനെ. പക്ഷെ നാളെ നീ അനാരോഗ്യത്തിന്റെ പടുകുഴിയിലാണ്, നാളെ നീ മണ്ണറയിലാണ്, നാളെ നീ ബലഹീനനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഓർമ്മ ഹൃദയത്തിലില്ലാത്തവന്റെ ജീവിതം പരാജയമാണ്. കാരണം അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മന്നറാദ വഅലാ ഫൽ മൗത്ത് യക്ഫീ, ആരെങ്കിലും എനിക്ക് എന്നെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരു ഉപദേശകന് ആവശ്യമുണ്ട്, എന്നെ ഒന്ന് പിടിച്ച് നന്നാക്കുന്ന ഒരു ഉസ്താദിന് ആവശ്യമുണ്ടെന്ന് കരുതിയാൽ അവൻ അവന്റെ മരണത്തെ ഓർക്കട്ടെ, എന്നാൽ തന്നെയും അവൻ നന്നാകുമല്ലോ എന്നർത്ഥത്തിൽ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. വല്ലരും ചിന്തിക്കേണ്ട ഹദീസ്, എന്നെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരാൾ എനിക്ക് വേണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ പുറത്തുനിന്ന് പ്രഭാഷകനെ കൊണ്ടുവരണ്ട, പിന്നെ കിടന്നിട്ടൊന്ന് ചിന്തിച്ചാ മതി, നാളെ ഞാൻ മരിക്കുമല്ലോ. ആ ചിന്ത ശരിക്കും ഹൃദയത്തിൽ കൊണ്ട, പിന്നെ നിസ്കാരം കളാക്കൂല, പിന്നെ സിനിമ കാണൂല, പിന്നെ പലിശയുമായി ബന്ധപ്പെടൂല, പിന്നെ വഞ്ചന നടത്തൂല, പിന്നെ സെക്സുമായി ബന്ധപ്പെടൂല, പിന്നെ ഗുണ്ടായി സംഘത്തിൽ പ്രവർത്തിക്കില്ല. അല്ലാഹു തആല കാത്തിരിക്കട്ടെ. ഇതൊന്ന് ചിന്തിച്ചാൽ മതി, എന്ത് ഞാൻ നാളെ എവിടെ പഠിച്ചാനെ, ഇന്ന് നേരം എടുത്ത് ഞാൻ ഈ വാള് പറയുന്നതിനിടയിൽ ഞങ്ങളോട് ചോദിക്കല്ല, എന്നോട് ചോദിക്കട്ടെ, ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ മണിയറയിലേക്ക് മണ്ണറയിലേക്ക് എന്നുള്ളത് പറയാൻ വന്നാണല്ലോ, ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് മരിക്കണോ? പോവാനുള്ള സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കാത്തവനേക്കാളും വലിയ ബുദ്ധി ഉണ്ടോ? നമുക്ക് പോവാനുള്ള സ്ഥലമാണ് അല്ലേ, നമ്മൾ പോയി കിടക്കുന്ന സ്ഥലമാണ്. ഏത് മണ്ണെടുത്തിട്ടാ മനുഷ്യൻ ഉണ്ടാക്കിയത്? അവിടെ തന്നെയാണ് അവൻ മറവ് ചെയ്യപ്പെടുക. സ്ഥലം തെറ്റൂല, മനസ്സിലായെങ്കിൽ നമ്മളെ ശരീരം ഉണ്ടാക്കിയത് മണ്ണെന്നാണ്. ഞാൻ എല്ലാവർക്കും സംശയം ഉണ്ടോ, ഈ ക്ലോണിംഗ് ഒക്കെ കണ്ടുപിടിച്ച യുഗത്തില്, കോശങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്ന യുഗത്തില്, മനുഷ്യനുണ്ടായത് മണ്ണെന്നാന്ന് പറയുന്നത് ഇവരൊക്കെ ഇവിടെ വളപ്പില്ല റഹ്മാനെ, വേറെ എവിടെയും പോയി പറഞ്ഞോളി എന്ന് ആർക്കുള്ള അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ആ സംശയം തീർത്തരാം. ക്ലോണിംഗ് ഇതാണ്, അപ്പൊ കോശത്തിൽ നിന്നാണ് മനുഷ്യൻ പിറവിയെടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഒരു ചോദ്യം, ഈ കോശയെ എവിടുന്നാണ് കിട്ടിയത്? ഈ കോശം കിട്ടിയത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന്. മനുഷ്യന്റെ ശരീരം എവിടുന്നാണ് ഉണ്ടായത്? ശുക്ലത്തിൽ നിന്നാണ്, ബീജത്തിൽ നിന്ന്. ബീജം ഉണ്ടായത് എവിടുന്നാണ്? മജ്ജയിൽ നിന്ന്. മജ്ജ ഉണ്ടായത് എവിടുന്നാണ്? അസ്ഥിയിൽ നിന്ന്. അസ്ഥി ഉണ്ടായത് എവിടുന്നാണ്? മാംസത്തിൽ നിന്ന്. മാംസം ഉണ്ടായത് എവിടുന്നാണ്? മേദസ്സിൽ നിന്ന്. മേദസ് ഉണ്ടായത് എവിടുന്നാണ്? രക്തത്തിൽ നിന്നാണ്. രക്തം ഉണ്ടായത് എവിടുന്നാണ്? കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ്. അത് ഉണ്ടായത് എവിടുന്നാണ്? മണ്ണെന്നാണ്. ഖുർആൻ ഒരിക്കലും തെറ്റില്ല, അത് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഖുർആന്റെ ഒരു പോലും വ്യത്യാസം. അതങ്ങനെ മനുഷ്യൻ, മനുഷ്യന്റെ ബോഡി, ഈ ബോഡി അള്ളാഹു തആല മണ്ണെന്നാണ് ഉണ്ടാക്കിയത്. ഈ നമ്മുടെയൊക്കെ ശരീരത്തിന് വേണ്ടി പടച്ചവൻ തീരുമാനിച്ചത് ഏത് മണ്ണാണോ ആ മണ്ണിലെ നമ്മൾ മറമാടപ്പെടൂ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ഉറക്കെ മുഹമ്മദ് മുസ്തഫ.
നമുക്ക് ഉറപ്പായി ഇന്നലെ മരിച്ച അഷറഫ് എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരന്റെ ബോഡി അള്ളാഹു തആല ഉണ്ടാക്കിയത് ഈ നാട്ടിലത്തെ മണ്ണെടുത്തിട്ടാണ്. കാരണം ഈ നാട്ടിലാണ് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ശരീരം ഉണ്ടാക്കാൻ അള്ളാഹു ഏത് മണ്ണാ തീരുമാനിച്ചത് അവിടെ നമ്മുടെ ഖബറുണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കണം, മദീനയിലൂടെ പുന്നാര നബി ഒരു ദിവസം നടന്നു നീങ്ങുമ്പോൾ കുറച്ചാളുകൾ ഒരു കബറ് കുഴിക്കുകയാണ്. ഈ കബറ് കുഴിക്കുന്ന ആളുകളോടായി മുസ്തഫ നബി ചോദിച്ചു, ലിമൻ ഹാദൽ ഖബറ്, ആർക്ക് വേണ്ടിയാണ് ഈ ഖബറ് നിങ്ങൾ ഒരുക്കുന്നത്? അവര് പറഞ്ഞു, ലി റജുലിൻ മിനൽ ഹബശ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു നീഗ്രോ മനുഷ്യന് വേണ്ടിയാണ് നബിയേ. അപ്പൊ അവര് കുഴിക്കുന്ന ആളുകൾ പറഞ്ഞു, ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ എത്തി മരിച്ച ഒരാൾക്ക് വേണ്ടി കുഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു റസൂൽ പറഞ്ഞു, അത്ഭുതത്തോടെ പറയുകയാണ്, അവൻ പിറന്ന് ജനിച്ച് ജീവിച്ച മണ്ണിൽ നിന്ന് അവന്റെ ശരീരം ബോഡി ഉണ്ടാക്കാൻ അള്ളാഹു മണ്ണിനെ തെരഞ്ഞെടുത്ത ഭൂമിയിലേക്ക് മരിക്കാനായി പടച്ചവൻ അവനെ വലിച്ചു കൊണ്ടുവന്നുലേ എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ. ചില ആളുകൾ മദീനയിൽ പോയിട്ടാണ് മരിക്കല്, കാരണം അവരുടെ ശരീരം ഉണ്ടാക്കിയത് മദീനയിലെ മണ്ണെടുത്തിട്ടാണ്. അൽഹംദുലില്ലാ, മനുഷ്യ എന്റെയും നിന്റെയും ശരീരത്തിനെ പടച്ചവൻ ഏത് പ്രവിശ്യയിലുള്ള മണ്ണെടുത്തിട്ടാ ഈ ബോഡി നിർമ്മിച്ചതെങ്കിൽ അവിടെയാണ് നമ്മുടെ മണ്ണറ എന്ന് പഠിപ്പിച്ചു പുണ്യപൂമാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ മണ്ണറയെ കുറിച്ച് ചിന്തിക്കണം മോനെ, ഈ മണ്ണറയെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മഹദിയായ ആയിഷ സിദ്ദീഖ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പുന്നാര നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ യുഹ്സറു അഹദു മിന അശ്ഹദാഇ? യാ റസൂലല്ലാഹ് നബിയേ, നാളെ സുഹദാക്കളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരുമിച്ച് കൂടാൻ ഭാഗ്യമുണ്ടോ നബിയേ? ഇതെല്ലാ പുണ്യങ്ങളും നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇന്ന് നമുക്ക് ആർക്കും ശഹീദാവുള്ള അവസ്ഥ പറ്റില്ല, യുദ്ധം ചെയ്യാനുള്ള അവസ്ഥ പറ്റില്ല. നമുക്കൊക്കെ ഹംസത്തുൽ കറാർ ഇരിക്കുന്ന സീറ്റിലൊന്ന് പോയിരിക്കണ്ടേ? അല്ല, അതിനാഗ്രഹം ഹംസത്തുൽ കറാർ ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരെ ഒന്ന് കൈപൊക്കിക്കണം. ഞാനൊന്ന് കാണാം, ഇത്ര ആളുകളുള്ള ശ്രോതാക്കളെ കൂട്ടത്തിൽ ഇരിക്കാൻ പോകും. യുദ്ധം ചെയ്യുന്ന പേടിച്ചിട്ടാണോ? വേണ്ട, യുദ്ധം ചെയ്യാതെ ഹംസത്തുൽ കറാർ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് ഇരിക്കാൻ ആഗ്രഹമുള്ളവരെ ഒന്ന് കൈപൊക്കി ഞാൻ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് അതിന് നല്ലൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഞാൻ എനിക്ക് തോന്നിയേ പറയാൻ പറ്റില്ല. ഹദീസിന്റെ അടിസ്ഥാനം ഇതിൽ പെണ്ണുങ്ങൾക്കൊക്കെ പങ്കെടുക്കാം. എന്താ അറിയോ, ആയിഷയുടെ സ്ഥലത്ത് എനിക്ക് പോയിരിക്കാൻ പറ്റുമോ? ഞാൻ ഏതായാലും ശരിയല്ല. അപ്പൊ റസൂൽ പറഞ്ഞു, 24 മണിക്കൂറിനിടയിൽ രാപ്പകലുകളിലായി 24 മണിക്കൂറല്ലോ, 24 മണിക്കൂറിനിടയിൽ ഒരു 20 പ്രാവശ്യം എനിക്ക് മരിക്കണല്ലോ എന്ന് ചിന്തിച്ചാൽ അവൻ ശുഹദാക്കളുടെ കൂട്ടത്തിൽ പങ്കെടുക്കുന്നവനാണ് മുഹമ്മദ് മുസ്തഫ. എന്താ നടപ്പിലായിക്കൂടി അള്ളാഹു തആല തോൽപ്പിക്കുകയും എങ്ങനെ എങ്ങനെ എണ്ണം തീർക്കല്ലോ. സീരിയലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നിട്ട് മരണം ആ സൗണ്ട് ഒന്ന് കൂട്ടി, മരണം അങ്ങനല്ല, അത് 200, 2000 ഒറ്റ വലിയ ഇങ്ങനത്തെ 20 വിചാരം അവൻ ശ്രോതാക്കളുടെ അള്ളാഹു തആല കൂട്ടത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ അന്തസ്സത്തങ്ങൾ പോകും, ഈ അന്തസ്സത്തങ്ങൾ പോകും. ഇപ്പോ അവരൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്ന ഞങ്ങളൊക്കെ അവിടെ ഇരിക്കണം അല്ലേ? നാളെ ഞങ്ങൾ എല്ലാരും 3 കഷ്ണം തുണിയിലാണ്.
നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യനും ഏറ്റവും വലിയ മന്ത്രിയും ആ നാട്ടിലെ അടുപ്പിച്ചാൽ വൃത്തിയാക്കിയിട്ട് ജീവിതത്തിന്റെ രണ്ട് അറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ച വളരെ പാവപ്പെട്ട തൊഴിലാളിയും മരിച്ചാ പോണത് ഒരേ വണ്ടിയിലാണ്. നാട്ടിലെ വലിയ പ്രമാണി മരിച്ചു, കോടീശ്വരൻ മരിച്ചു, അയാളെ കൊണ്ടുവന്നത് പള്ളിക്കാട്ടിലെ ഈ മയ്യത്തുകെട്ടിലുള്ളിലാണ്. എന്നാ അപ്പോഴത്തന്നെ ആ നാട്ടില് ഇങ്ങനെ കുപ്പി പുറക്കി ജീവിക്കുന്ന വളരെ മോശപ്പെട്ട താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചു. അപ്പൊ നമ്മളെന്താ പറയാ, മറ്റേ മയ്യത്ത് കെട്ടിലെടുത്തോണ്ട് അത് മറ്റേത് വേണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ കട്ടിലൊന്ന് കഴുകിയിട്ട് അങ്ങനെ പറയാ ഒക്കെ ഒരേ. കാരണം ഈ പൊലിമി ഈ മഹിമക്ക് ഇവിടെ ഉള്ളതാണ്. മണ്ണിന്റെ അടിയിൽ പോയ ഒപ്പ എല്ലാരും തവള് മണ്ണിൽ വെച്ച് ഇങ്ങനെ കിടക്കുന്നു. മണിയറയിൽ സന്തോഷമാണ്, മണിയറയിൽ മനോഹാരിത തുടിച്ചു നിൽക്കുന്ന പരവതാനിയാണ്. മണിയറയിൽ അതാ പൂമാലകൾ ചാർത്തിയിട്ടുള്ള മണിയറയിൽ നിന്റെയും നിന്റെ ഭാര്യയുടെയും പേരും ഫോട്ടോക്കും താഴെ വളരെ സുന്ദരമായി നിദ്ര കൊള്ളുന്ന മനുഷ്യ, നിന്നെ ഉണർത്താൻ അതിരാവിലെ കടന്നു വരുന്നത് ഓഫീസിൽ പോവാ, നിന്നെ മുട്ടി വിളിക്കാൻ കടന്നു വരുന്നത് മണിയറയിലെ നിന്റെ സഖിയാണ്. അല്ല പ്രാതൽ ഭക്ഷണവുമായി കോണി കയറി വരുന്നത് മണിയറയിലേക്ക് നിന്റെ മണവാട്ടിയാണ്. അല്ലേ മണിയറയിലെ മനോഹരമായ കട്ടിലുള്ള മിനുസായ ബെഡിൽ കടന്നുകൊണ്ട് പുറത്ത് തീക്ഷ്ണമായ ഉഷ്ണമുണ്ടെങ്കിലും അതല്ല, മണിയറയിലേക്ക് അങ്ങ് കടന്നാൽ ഒറ്റ ബട്ടനമർത്തിയിട്ട് എ സി കൂളിങ്ങിൽ തീക്ഷ്ണമായ ഉഷ്ണമറിയാതെ സുഖമായി കടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട മണവാളനെ, ഇതിൽ നിന്ന് നിന്നെ പടച്ച തമ്പുരാൻ മണിയറയിലേക്കങ്ങ് ക്ഷണിച്ചാൽ അല്ലാഹ്. കല്യാണം കഴിഞ്ഞ പത്താമത്തെ ദിവസമാണ് രണ്ടാഴ്ച മുമ്പ് തിരൂരിൽ ഒരു മുഅദ്ദിൻ മരിച്ചു പോയത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. രണ്ടു മാസം മുമ്പ് ഈ പാവപ്പെട്ടവനെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് വാള് പറയാൻ വേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ട ഒരു സഹോദരന് ഞാൻ വാള് പറയാൻ വേണ്ടി അവിടെ എത്തുന്നതിന്റെ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എത്രയെത്ര ആളുകൾ പ്രസംഗത്തിനിടയിൽ മരിച്ചു പോയി, എത്രയെത്ര ഗാനം ആലപിക്കുന്നവർ പാട്ട് പാടുന്ന പാട്ടുകാർ അതിനിടയിൽ മരിച്ചു പോയി, എത്രയെത്ര എഴുത്തുകാർ എഴുതാൻ വേണ്ടി പേനയും പേപ്പറും മുമ്പിൽ വെച്ചപ്പോൾ ഇന്നാലില്ല മരിച്ചു പോയി ഉമ്മ, എത്രയെത്ര മണവാട്ടികള് അതാ ചമഞ്ഞൊരുങ്ങിയിട്ട് അണിഞ്ഞൊരുങ്ങി മണവാളന്റെ മണിയറയിലേക്ക് ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ അലച്ചയുമായി ആഭരണങ്ങൾ നിറഞ്ഞ ശരീരം കുലുക്കി നടക്കുമ്പോൾ ആക്സിഡന്റിൽ ഇന്നാലില്ല. 150 പവനും 200 പവനും ശരീരത്തിൽ വാരി വലിച്ചു ധരിച്ചുകൊണ്ട് ചലിക്കുന്ന ജ്വല്ലറിയായി മണവാളന്റെ മണിയറയിലേക്ക് പുഞ്ചിരിയും പാസാക്കി യാത്ര പോകുന്ന മണവാട്ടികളിൽ എത്ര പേര് ആക്സിഡന്റിൽ അറുത്തിട്ട ആടുകളെ പോലെ റോട്ടിൽ കടന്ന് മരിച്ചവരാ. ഇന്നാലില്ല എപ്പോഴാണോ പടച്ച തമ്പുരാൻ തീരുമാനിച്ച ഡേറ്റെങ്കിൽ ആ ഡേറ്റിംഗ് ആഗതമായാൽ പിന്നെ മണിയറയില്ല, പിന്നെ മണ്ണറയാണ് മണ്ണറയാ. ഈ മണ്ണറയാണ് സുഖമാവേണ്ടത് പ്രിയപ്പെട്ടവരെ, അവിടെയാണ് സന്തോഷം വേണ്ടത്. അല്ലാഹു തആല അവിടെ സന്തോഷത്തോടെ കിടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചവനെ ഒരു കടത്തുണ്ടല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കാനല്ലേ, അല്ല ഒരു കടത്തില്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതേതാ മഹല്ലേ? ഈ ബദറിന്റെ മഹല്ലില് മരിക്കാത്ത കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറയാൻ പറ്റും. ഞങ്ങൾ മരിക്കുന്നില്ല, ഞങ്ങൾ കേരളത്തില് ആ മരിക്കാത്ത കുടുംബല്ലേ, അതിൽ പെട്ടവരാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. ഞാൻ പോകും, പോയ ഉടനെ തന്നെ ആ സ്ഥാനത്ത് വേറെ ആള് വരുന്നുണ്ട്, പക്ഷെ അയാള് പറഞ്ഞതിനേക്കാൾ മുമ്പ് പോയി. അതുകൊണ്ട് ഈ ലോകത്ത് ഞാൻ മരിക്കൂല എന്ന് പറയാൻ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണല്ലോ ഞാൻ പറയുന്നത്. മരണത്തെ കുറിച്ച് പറഞ്ഞു
ആരും തർക്കിക്കാതെ സർവാത്മന സത്യമായി, പരമസത്യമായി, നഗ്ന സത്യമായി, സർവാത്മന എല്ലാവരും ഉൾക്കൊള്ളുന്ന ആ ഉറപ്പിന്റെ ആ മരണം അത് വരുന്നത് വരെ നീ ബാത്തുപോയി. ഒരൊറ്റ കുട്ടി പറയുന്നു പഠിക്കൂല പറഞ്ഞ അവന് സുഖമില്ല, കുതിരട്ടത്തും ഉണ്ടാക്കുന്ന അതിനായി നടക്കൂല. അപ്പൊ മരണം മരണാനന്തര ജീവിതവും ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. ഒറ്റ കാര്യം, ഇനി ഞാൻ മണിയറിന്റെ സുഖം വല്ലാതെ പറയില്ലേ, മണിയറ പറയാനല്ല സ്റ്റേജിൽ കയറിയത്, അത് ഈ വിഷയത്തിലൊന്ന് എത്തിക്കാൻ വേണ്ടിയാണ് മണ്ണറ പറയാൻ. അപ്പൊ മണ്ണറയിലേക്ക് നമ്മൾ തന്നെ കടക്കാം. ഈ കടന്ന് അവിടെയുള്ള അനുഭവങ്ങൾ പറയുന്നതിന്റെ പറക്കത്തോണ്ട് അള്ളാഹു തആല മണ്ണറ നമുക്ക് മണിയറയാക്കി. അതാ മരിച്ചോട്ടെ, മരിക്കുന്ന ഉറപ്പല്ലേ, ഇന്ന് മരിച്ചാലും അൽഹംദുലില്ലാഹ് തടവറയിൽ നിന്ന് ജയിൽ പുള്ളി സ്വതന്ത്ര ലോകത്തേക്ക് രാജിവെച്ച് അൽഹംദുലില്ലാഹ് ഭാര്യന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കും പോലെ ഈ ദുനിയാവാകുന്ന തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പരലോകമാകുന്ന സ്വാതന്ത്ര്യ പ്രവിശാലമായ ലോകത്തെത്തി മണ്ണറയിൽ പോയിട്ട് നമുക്ക് മണിയറയേക്കാൾ സന്തോഷത്തോടെ അവിടെ നമുക്ക് മണവാട്ടി വരണം. ആ മണവാട്ടി നമ്മൾ ചെയ്ത അഴമാലുകൾ തന്നെയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. تزود قرينا من فعاليك إنما قرين الفتى في القبر ما كان يعملو ألا إنما الإنسان ضيف لأهله يقيم قليلا عندهم ثم يرحلوا മോനെ തസവ്വദ്നി സമ്പാദിച്ചോ കരീനം മിൻ ഫിആലിക, എടാ നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രദേശത്തിലെ സ്നേഹിതന്മാർ നീ സംഘടിപ്പിച്ചോ. അല അറിയണേ ഇന്നമൽ ഇൻസാദ്, ഏത് മനുഷ്യന്മാരോ വൈഫുൽ അഹ്ലിഹി മണിയറയിൽ മണവാട്ടിയോട് കൂടെ ജീവിക്കുന്ന മണവാളനെ നീ മണവാട്ടിയുടെ മുമ്പിൽ ഗസ്റ്റാണ് കേട്ടോ. എപ്പോഴാണ് നിനക്ക് അറ്റാക്ക് വരിക എന്നറിയില്ല, എപ്പോഴാണ് നിന്നെ ക്യാൻസർ പിടികൂടുക എന്നറിയില്ല, എപ്പോഴാണ് നിന്റെ കിഡ്നി പോവുക എന്നറിയില്ല, എപ്പോഴാണ് നിനക്ക് രക്താർബുദം പിടിപെടുക എന്നറിയില്ല, എപ്പോഴാണ് നിനക്ക് ട്യൂമർ ബാധിക്കുക എന്നറിയില്ല. ഇനി ഒരസുഖമില്ലാതെ തന്നെ പെട്ടെന്ന് നീ സമയമായാൽ തളർന്നു വീണ് മരിക്കൽ എപ്പോഴാന്ന് അറിയില്ല. അങ്ങനെ നീ മരിച്ചങ്ങ് പോയാ ഇവിടെ വാപ്പന്റെ മുമ്പിൽ മകന് അതിഥിയാണ്, മകന്റെ മുമ്പിൽ ഉപ്പയും ഗസ്റ്റാണ്, ഉമ്മയുടെ മുമ്പിൽ മകള് അതിഥിയാണ്, മകളുടെ മുമ്പിൽ ഉമ്മയും വിരുന്നുകാരിയാണ്. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ എന്നൊന്നും ജീവിക്കുന്നവരല്ല, പരസ്പരം അതിഥികളാണ്. മൗത്തോടെ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് ജീവിതം മാറ്റപ്പെടുന്നവനെ നിനക്ക് മണ്ണറയിലും വേണ്ടേ സഖി, നിനക്ക് മണ്ണറയിലും വേണ്ടേ വിരുന്നുകാരന്, നിനക്ക് മണ്ണറയിലും വേണ്ടേ കൂട്ടുകാര്, നിനക്ക് മണ്ണറയിലും വേണ്ടേ ജ്യൂസ്, നിനക്ക് മണ്ണറയിലും വേണ്ടേ സുഭിക്ഷമായി കഴിക്കാൻ, നിനക്ക് മണ്ണറയിലും വേണ്ടേ മനോഹരമായ കാഴ്ചകൾ. അതിന് പണ്ഡിതന്മാര് പറയുന്നു, നീ ക്ഷണികമായ പ്രാപഞ്ചിക ജീവിതത്തിൽ മണ്ണറയിലുള്ള സഖിമാർക്ക് വേണ്ടി മണവാട്ടികൾക്ക് വേണ്ടി ഇബാദത്ത് അധികരിപ്പിച്ചോ. സുബ്ഹാനല്ലാഹ്. ചില ആളുകളൊക്കെ മണ്ണറയിൽ കൊണ്ടുപോയി വെക്കപ്പെടുമ്പോൾ മണ്ണറ അവർക്ക് മുമ്പിൽ മണിയറയേക്കാൾ സന്തോഷമാവുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിന്റെ പട്ടുകൾ കൊടുന്നുകൊണ്ട് മണ്ണറയിൽ വിരിക്കുകയാണ്, സ്വർഗത്തിലെ ചെടികൾ കൊണ്ടുവന്നുകൊണ്ട് മലക്കുകൾ മണ്ണറയിൽ വെക്കുകയാണ്, കണ്ണെത്താ ദൂരത്തേക്ക് മണ്ണറ പ്രവിശാലമാവുകയാണ്. ഇത് ദുന്യാവിലുള്ള മണിയറയെ നാണിപ്പിക്കുന്ന അതിനെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന സുഖമാണല്ലോ അല്ലാഹ് എന്ന് ഈ മയ്യത്ത് സന്തോഷത്തോടെ പടച്ചവന് അൽഹംദുലില്ലാ ചൊല്ലി മണ്ണറയിലെത്തി അല്ലാഹു നൽകുന്ന അനുഗ്രഹത്തിന്റെ പരദീസയിൽ രാജപ്രഭുവിനെ പോലെ പുഞ്ചിരിക്കുമ്പോ അവന്റെ മുമ്പിലതാ നല്ല നല്ല മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. തലഭാഗത്ത് മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്, കാൽഭാഗത്ത് മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്.
ഖബറിന്റെ മൊത്തം ഭാഗങ്ങളിൽ അവനെ സന്തോഷിപ്പിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ മണ്ണറയിൽ അതാ ജീവിതം ജീവിതം മണ്ണറയിലേക്ക് മാറ്റപ്പെട്ട ഈ ദുനിയാവിൽ നിന്ന് തിരോധാനം സംഭവിച്ചുകൊണ്ട് പടച്ചവന്റെ മണ്ണറയിൽ എത്തിയിട്ടുള്ള മയ്യത്ത് പറയുന്നു, നിങ്ങളൊക്കെ ആരാ? ഞാൻ എന്റെ ചെറിയ മോൻ ഇവിടെ കാണുന്നില്ലല്ലോ, എന്റെ മോളെ ഇവിടെ കാണുന്നില്ലല്ലോ, എന്റെ ഭാര്യ ഇവിടെ കാണുന്നില്ലല്ലോ, പക്ഷെ അവരെയൊന്നും എനിക്ക് ഓർമ്മയില്ലാത്ത വിധോ അവരെക്കാൾ എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന നിങ്ങളൊക്കെ ആരാ എന്ന് മണ്ണറയിൽ വെച്ച് മയ്യത്ത് ചോദിക്കുമ്പോൾ ആ മണ്ണറയിൽ പ്രത്യക്ഷപ്പെട്ട മനോഹരമായ ശരീരങ്ങള് മനോഹരമായ രൂപങ്ങള് ഇവനോട് പറയുന്നതോ, ഞങ്ങളെ നീ അറിയില്ലേ? നീ പാരായണം ചെയ്ത പരിശുദ്ധമായ ഖുർആനിൽ നീ മഗ്രിബേശായുടെ ഇടയിൽ ഓതിയ വഖഅത്തിൻ തബാറകയിൽ നീ മുത്തുനബിയുടെ മേൽ ചൊല്ലിയ സ്വലാത്തിൽ നീ പഠിച്ച ഇൽമില്ലേ? നീ പറഞ്ഞ ഇൽമില്ലേ? രാത്രിയിൽ അധ്വാനിച്ചുകൊണ്ട് ഉറക്കൊഴിച്ചുകൊണ്ട് വാദിനു വേണ്ടി നാട് നീളെ ഓടി നടന്ന് നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് ഉറക്കൊഴിച്ച ആ അമലില്ലേ? മദ്രസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പൊന്നുമക്കള് പാട്ടയുമായി വന്നപ്പോ പൊന്നുമക്കള് പാത്രവുമായി സമീപിച്ചപ്പോ ഇത് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ, ഹൗദിന് വേണ്ടിയാ, മദ്രസക്ക് വേണ്ടിയാ, ഇൽമിന് വേണ്ടിയാ എന്ന് ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ് തീരുമാനിച്ചുകൊണ്ട് കാതിൽ നിന്ന് ചിറ്റി പറിച്ചു കൊടുത്ത പെങ്ങളില്ലേ, കയ്യിൽ നിന്ന് വള പൊട്ടിച്ചു കൊടുത്ത പെങ്ങളില്ലേ, പോക്കറ്റിൽ നിന്ന് 1000, 2000, 10000 പടച്ചവന്റെ ദീനിന് വേണ്ടി മടിയില്ലാതെ കൊടുത്ത പണക്കാരില്ലേ? അവരോട് മണ്ണറയിൽ പ്രത്യക്ഷപ്പെട്ട നല്ല നല്ല രൂപങ്ങൾ പറയോ, ഞങ്ങൾ ഈ കൊടുത്ത സ്വതക്കയാ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ കേട്ടു പാട്ടപ്പിരിവ് നടന്ന സമയത്ത് അതിൽ സ്വർണം വരെ ഊരിക്കൊടുത്ത പ്രിയപ്പെട്ട ആളുകളെ കുറിച്ച് അവരാണുങ്ങളാ പെണ്ണുങ്ങളാ എന്ന് പോലും സംഘാടകർക്ക് അറിയില്ല, കാരണം പേരും പറഞ്ഞിട്ടില്ല, നാടും പറഞ്ഞിട്ടില്ല. അതൊക്കെ ആ മണ്ണറയിൽ കിടക്കുമ്പോൾ ജീവിതം സന്തോഷമാവണം എന്ന് ആഗ്രഹിച്ചിട്ടാ അള്ളാഹുവേ നീ അവർക്കൊക്കെ സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ. കൂട്ടക്കൂട്ടാൻ ഇടയിൽ എന്ന് പറയുമ്പോൾ ഞാൻ മണ്ണറയിൽ അനുഭവത്തിലേക്ക് ഇറങ്ങുന്നുള്ളൂ, ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുന്നുള്ളൂ ഇടയിൽ എന്ന് പറയുമ്പോൾ ഇന്ന് എന്റെ വിഷയം മണ്ണറയിൽ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക്. ഈ മണ്ണറ മണിയറയേക്കാൾ സന്തോഷമാവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിനക്ക് പറ്റുന്ന ഏറ്റവും നല്ല അമല്, അതിനു വേണ്ടി ചെയ്യാവുന്ന ഭൂമിയിലെ ഏറ്റവും നല്ല അമല്, ഖുർആനും ഹദീസും പഠിപ്പിച്ച അമല്, നന്മക്ക് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് കൊടുക്കലാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. യാതൊരു സംശയവും വേണ്ട, അത് മണ്ണറയെ അതി വളരെ സന്തോഷത്തോടുകൂടി സുഖിപ്പിക്കുന്നതാണ്. മണ്ണറയിൽ കിടക്കുന്ന മയ്യത്തിനെ വളരെ സന്തോഷിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതുമാണ്. ആ കാര്യത്തിൽ പ്രമാണം പക്ഷാന്തരമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താ മണ്ണറ? ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ എന്റെ കൂടെ തന്നെ വരണം. എന്താണ് ആദ്യത്തെ അനുഭവം? ഒരുപാട് അനുഭവങ്ങളുണ്ട് മണിയറയിൽ. നമ്മുടെ അനുഭവം എന്താ? മണിയിൽ നമ്മുടെ അനുഭവം മണവാട്ടി പാലുണ്ട്. ഇപ്പൊ പാല അവിടുന്ന് അല്ല മണ്ഡപത്തിൽ തന്നെ ഒന്നായിട്ട് കൊടുക്കണ കാലം. ഇവിടെ അവസ്ഥ അറിഞ്ഞൂടാ, ഇവിടെ അങ്ങനെ ഉണ്ടോ? മണ്ഡപത്തിൽ വെച്ചിട്ട് പുതിയാപ്പിള പുതിയ പാല് കൊടുത്തിട്ടുണ്ട്, അവിടെ ഉണ്ടോ? സംസ്കാരം ഉണ്ടോ? പഠിച്ചോ, ഞങ്ങള് മലപ്പുറം ജില്ലയിലൊക്കെ പലയിടത്തും ഇപ്പൊ പെണ്ണ് കല്യാണപ്പന്തലിൽ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് പൂരത്തിന് ആന വേണം. അതിൽ നെറ്റിപ്പൊട്ടൊക്കെ കെട്ടി എല്ലാരെയും അടിക്കൂടി ഇങ്ങനെ കയ്യൊക്കെ കാണിച്ച് ഇങ്ങനെ ഞാൻ പോകണം എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ സ്കൂളിലൊപ്പം പഠിച്ചവർക്ക് മൊബൈൽ ഇങ്ങനെ പകർത്തി പിന്നെ പൊരി കൊണ്ടിട്ട് പറഞ്ഞു ചോദിക്കാം, അവളെ തട്ടിക്കൊണ്ടപ്പൊ എന്താ മാറണം? ചെറുക്കിറങ്ങണത് ഭർത്ത ഒരു പുതിയാപ്പിള ഇറങ്ങണത് ബദർക്ക് അബൂജാലോ ഒന്നായിട്ട്. ഏതായാലും ഞാൻ എന്റെ വിഷയപ്പാടില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. മണിയറയിൽ മണവാട്ടി മണവാട്ടി ആദ്യം പോയിട്ടിരിക്കണം മണിയറയിൽ, അല്ലാതെ ഇന്ന വിരോധം ഉണ്ടായിട്ടല്ല. ഇസ്ലാമിൽ എന്താ എത്ര മനഃശാസ്ത്രപരമായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന, ആദ്യം മണവാട്ടി മണിയറയിൽ പോയിരിക്കണം എന്ന് പറഞ്ഞു. ഇവൾക്കൊരു തയ്യാറെടുപ്പിനാണ് അല്ലേ, വരാൻ പോണ ആളൊന്ന് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ്, മാനസികമായി തയ്യാറെടുപ്പുണ്ട് അല്ലേ. ഭർത്താവ് എത്ര നേരം ഈ പെണ്ണ് ഒറ്റക്ക് അവിടെ പോയിരുന്നാൽ ഇങ്ങനെ തീരുമാനിക്കാം, വന്നാൽ എന്ത്? അപ്പൊ അങ്ങനെ കിട്ടുന്നു. അപ്പൊ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള തീരുമാനം
വരുന്ന ഭർത്താവിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇവൻ ആദ്യം തന്നെ പോയിരുന്നു അല്ലേ, ഭയങ്കര തടി ഉണ്ടാവും, തിന്നിട്ട് ഷവായി സാറുമൊക്കെ കൂടി തിന്നിട്ട് വേറൊക്കെ പഴയ പള്ളിന്റെ മിഹ്റാബിന്റെ ഉൽപ്പന്നോ, എന്നിട്ട് മണിയറയിലെ കാലിൽ നിന്ന് പോയിരുന്നു ആ കോമ്പർമീസ് ഒക്കെ പിരിച്ചിട്ട് കാൽമക്കാലം വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഇങ്ങനെ കൊഴിഞ്ഞ മനസ്സ് ബദരീങ്ങളെ ഇന്നാലില്ലാന്ന് ഒറ്റ ഒട്ടാണ് കറബിന് മണിയറയിൽ കാണുന്നത്. ആ മണിയറയിൽ ഒത്തിരി അനുഭവങ്ങൾ, മണവാട്ടിയുടെ സ്പർശനം, മണവാട്ടിയോടുള്ള കുശലം, അവളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കുക, കുടിച്ചേറ്റ് വാക്കി നട കൊടുക്കുക, ഇതൊക്കെ ആദ്യരാത്രിയിൽ അനുഭവിച്ചവരാണ് ഈ സദസ്സിൽ പങ്കെടുത്ത് ഏറിയ കൂറും. എന്റെ പ്രിയപ്പെട്ട സഹൃദയരായ ശ്രോതാക്കൾ എനിക്കറിയാം, പക്ഷേ ഈ മണിയറയിൽ നിന്നും മണ്ണറയിൽ കൊണ്ടെത്തിയ പാലുല്ല മണവാട്ടിയില്ല, വേറെ പുഴുക്കളാണ്. ചിതലും പുഴേക്കളും താവളം പേരിത്തുണ്ടതി സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സ്വാദര, എന്നാൽ കടക്കോ നീ സുറൂറായി മറുകരാ. കബറെന്ന് കേട്ടാൽ തൽക്ഷണം നീട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. മേടക്ക് പകരം മളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. മണവാട്ടില്ല പാലില്ല പിന്നെ പിന്നെന്താ ഉള്ളത്? ഇത് മഹാനായ താഴ്വസ്ഥാദ് രചിച്ചുണ്ടാക്കിയ അള്ളാഹു തആല അവരും ആ സ്ഥലത്തേക്ക് പോയി അള്ളാഹു തആല നിറഞ്ഞു എത്തി കൊടുക്കട്ടെ. താഴ്വസ്ഥാദ് സ്വന്തം ഉണ്ടാക്കിയല്ല, ഹദീസാണ്. ഹദീസാണ്, മണിയറയിൽ മണവാട്ടിയുമായി സല്ലപിച്ചുകൊണ്ട് പത്തുമെട്ടയിൽ സുഖിച്ച പ്രിയപ്പെട്ട കൂട്ടുകാര, എന്നെയും എന്നെയും നോക്കി പുന്നാരലിവി പറഞ്ഞിട്ടുണ്ട്. ിൽ മുങ്കർ വന്ന കീറു സുവാറോ. ഓ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കുക. ഇന്ന് ഞാൻ എന്റെ പ്രസംഗത്തിനിടയിൽ തമാശയൊന്നും പറയുന്നില്ല, അനുബന്ധമായ ആനുകാലിക കാര്യങ്ങളും കൂട്ടിച്ചേർക്കുന്നില്ല, പത്രക്കട്ടിങ്ങുകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നില്ല. കാരണം ഇന്ന് നമുക്ക് കബറൊന്ന് ഓർത്തുകൊണ്ട് പിരിയേണ്ടതാണ്. ആ ഓർമ്മ തന്നെയും കബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമലായി ഉറക്കമടിച്ചുകൊണ്ടുള്ള സംഗമമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാത്തിന്റെയും അവസാനമായി മരണത്തെ വരിക്കുന്നവനെ, എല്ലാത്തിന്റെയും അവസാനമായി മരണത്തെ വരിക്കുന്നവനെ മുഹമ്മദ് മുസ്തഫ. അല്ലേ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ എത്ര സുഖമാണ്, എത്ര കടം കൊണ്ട് നിറഞ്ഞവനും പുറത്തു പോയി കിട്ടാനുള്ള പൈസ കടക്കാര് ആവശ്യപ്പെട്ടാൽ ദുഃഖം കൊണ്ട് തല പുകഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മണവാട്ടിയുടെ പുഞ്ചിരിയിൽ നിന്റെ എല്ലാ ടെൻഷനും പമ്പ കടന്നു. നിന്റെ ഇളയമോള് വന്ന് ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇളയമോളെ ഇരു കൈകളും നീട്ടി നീ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ചുടുചുംബനം നൽകിയാൽ, നിന്റെ ചെറിയ മകനെ കണ്ടുകൊണ്ട് ചുടുചുംബനം നൽകിയാൽ നിന്റെ മാനസികമായ വൈഷമ്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് തൂത്തുവാരി എറിയപ്പെടുമെങ്കിൽ, ഓ പ്രിയപ്പെട്ടവനെ, ഇങ്ങനെയുള്ള സുഖങ്ങളുടെയും ആനന്ദത്തിന്റെയും ആഹ്ലാദങ്ങളുടെയും പിന്നാലെ ദുനിയാവിൽ പാനി പോയി നിന്റെ മാനസികമായ പ്രയാസങ്ങളും വിഷമങ്ങളോ കുടുംബാതിരികളുമായിട്ടുള്ള സ്നേഹ സമർപ്പണത്തിൽ മറന്നു പോകുമ്പോൾ ഇവരോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് മൂന്ന് ഘട്ടം തുണിയിൽ പൊതിയപ്പെട്ട് ആറുകാലുള്ള കട്ടിലിൽ കിടന്ന് മൂക്കിലൽപ്പം പഞ്ഞും വെച്ചുകൊണ്ട് തിരിച്ചു വരാതെ പോകുന്ന മണ്ണറയിലേക്കുള്ള യാത്രയില്ലേ? മൂന്ന്
കഷ്ണം തോണി ചുറ്റി മുറിയാതോ ചൊല്ലി മൂന്ന് കഷ്ണം തോണി ചുറ്റി മുറിയാതോ ചൊല്ലി കബറിലേക്കുള്ളോരോ പോക്കേ കൽവിൽ നീ ഓർത്തൊന്ന് നോക്കേ തൊട്ടിലീലാടിയ കുട്ടി പച്ചമണ്ണോട് നീ പിന്നെയൊട്ടി കെട്ടുകൾ മൂന്നോ കെട്ടി കട്ടിലിൽ നിന്നെയോ മേറ്റി ഓരോ ദിനമുണ്ടോരോ യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര ഇന്ന് നീ ദുബായിൽ പോകുമ്പോൾ അബുദാബിയിൽ പോകുമ്പോൾ എന്നോട് ഏതൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു സതേ ദുബായ് അബുദാബിയിലേക്ക് പോകുമ്പോ എല്ലാം സഹിക്കാം പക്ഷെ അവസാനണ്ട് മണിയറയിൽ കയറിയിട്ട് അങ്ങനെയല്ലോ ചില കുട്ടികൾ കല്യാണം കഴിച്ച ഒരു മാസം നിന്നിട്ട് ആ പെണ്ണിനെ മണിയറയിലാക്കിയിട്ടുണ്ട് ആകാശങ്ങളിലൂടെ പാറി പറന്നിട്ട് മരുഭൂമിയിൽ പോയി ഇറങ്ങാൻ ഒരു മൂന്ന് കൊല്ലത്തിന് അവിടെ ഓളുപടി അതിനിടയ്ക്ക് പിന്നെ പലയിടത്തുകൾക്ക് ഓൾ ചാടിപ്പോയിട്ടുണ്ട് അതിന് കാരണം പറഞ്ഞല്ലേ ഞാൻ പറയുന്നില്ല എന്റെ വിഷയമല്ല എന്നോട് എടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു സാറേ എല്ലാം സഹിക്കാം പക്ഷേ പാപ്പാനോട് യാത്ര പറഞ്ഞു ഉമ്മാനോട് യാത്ര പറഞ്ഞു ജ്യേഷ്ഠന്മാരോട് യാത്ര പറഞ്ഞു അഞ്ചന്മാരോട് യാത്ര പറഞ്ഞു മക്കളെയും പിടിച്ച് ചുംബിച്ചു അവസാനം മണിയറി കയറിയിട്ട് ഒരു മാസം മുമ്പ് കടന്നു വന്ന മണവാട്ടിയോട് ഞാൻ പോവാണെന്ന് പറയുമ്പോ ഓളെ മനസ്സിലും നീ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ എന്റെ മനസ്സിലും നീ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈ മണിയറയിൽ വരിക അവിടെ വേർപ്പിന്റെ ഉപ്പുരസം അറേബ്യൻ മരുഭൂമിയിൽ വീഴ്ത്തിയിട്ട് പണുണ്ടാക്കാൻ വേണ്ടി പോവാണ് എന്ത് ചെയ്യും ജീവിക്കണ്ടേ ആ സമയത്ത് പെണ്ണുങ്ങളോട് യാത്ര പറയുമ്പോഴും മനസ്സിനൊരു പൊട്ടല് അത് ഓർക്കാൻ വയ്യാന്ന് എന്നോട് ഒരാൾ പറഞ്ഞു അല്ലേ സത്യത്തിന് അങ്ങനെയല്ല വേണ്ടത് ഞാൻ ഗൾഫിൽ അഞ്ചോലം ജോലി ചെയ്താണ് എനിക്ക് വേർപിരിയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മനോവേദന ഉണ്ടായത് എന്റെ ഉമ്മാനോട് യാത്ര ഭാര്യനോട് യാത്ര പക്ഷെ അത് പരമാവധി പിടിച്ചു വെച്ച് ഞാൻ യാത്ര പറയുമ്പോ പൊട്ടി പൊട്ടി കരയില് എന്റെ ഉമ്മാനോട് യാത്ര ഇപ്പം പോണില്ല ഗൾഫ് പോകുന്നവർക്ക് അള്ളാഹു സമാധാനം കൊടുക്കും അവരെ പേരന്റെ പ്രവാസികൾ എല്ലാ പ്രയാസങ്ങളിലും നിന്നും ആ പ്രവാസികൾ അള്ളാഹു രക്ഷപ്പെടുത്തും ഞാൻ പറയാറുണ്ട് പ്രവാസം പ്രസവം പോലത്തെ പ്രയാസമാണ് എന്നാൽ ഞാൻ പറഞ്ഞെന്തിനാറിയോ ഗൾഫിലേക്ക് പോകുമ്പോ മണവാട്ടിയോട് യാത്ര പറയുമ്പോ മനം പൊട്ടിക്കരയുകയാണ് വേണമെങ്കിൽ എനിക്ക് അടുത്ത മാസം തിരിച്ചു വരാം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്നാലും പിരിഞ്ഞു പോകുമ്പോൾ വിഷമം പിടിച്ചിക്കാൻ പറ്റില്ല പക്ഷേ കല്യാണം കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ തിരൂരിൽ സഹോദരൻ മരിച്ചത് മണിയറ പൊളിക്കണേന് മുമ്പ് മരിച്ചു കല്യാണം കഴിച്ചു പത്താമത്തെ ദിവസം 23 വയസ്സുള്ള ഒരു മുക്രി പത്താം ദിവസം കൃത്യം പത്താം ദിവസം ഒരു അസുഖം പള്ളിയിൽ വന്ന് കിടന്നതാണ് രാത്രി 2:30 ഒരു നേരം കേൾക്കുന്നു അപ്പൊ ഹത്തീബ് കല്യാണം കഴിച്ചു വന്ന ആളല്ലേ തമാശാക്കി എന്താ ഉറക്കം കിട്ടുന്നില്ലല്ലേ എന്ന് പറഞ്ഞു അങ്ങനെയല്ലേ പറയാം അപ്പോഴും നിരക്കം തന്നെ വർത്താനം അപ്പൊ ഹത്തീബ് ലൈറ്റ് ഇട്ടൊക്കുമ്പോ വായന പറയും ഇങ്ങനെ വരികയാണ് കാരണം അറ്റാക്ക് പിടിച്ച് മരിക്കണ ആ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ മരിച്ചിട്ട് പിന്നെ നിങ്ങള് നോക്കി കുളിപ്പിക്കാണ്ട് പഠിച്ചവനെ ഒരു കടുത്ത എല്ലാരും കടക്കും വയല് മാത്രം ശ്രദ്ധിക്കണം ഇങ്ങനത്തെ വിഷയം ഒന്ന് ശ്രദ്ധിക്കണം ഇത് നമ്മൾ പിരിയുമ്പോ മണ്ണറ മനസ്സിൽ കണ്ടുകൊണ്ട് പിരിയണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ പിടിച്ചിട്ടൊരു കിടച്ചിലുണ്ട് വലിയ മസിയം പവർ ഉള്ള ആളാ പക്ഷെ നാട്ടിൽ പിടിച്ച് ഇരുത്തിയിട്ടാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഒരാളിങ്ങനെ തലേന്ന് രാത്രി അങ്ങാടിയിൽ പത്താളെ ഒറ്റ വീശന അടിച്ച വിഷയാണ് ഇപ്പൊ കൈ ഇങ്ങനെയാണ് എന്നിട്ട് മറ്റാളിങ്ങനെ തട്ടാണ് എന്നിട്ട് മറ്റേ അവിടെ പിടിച്ചോ ഞമ്മടെ നീ അവിടെ പിടിച്ചോ ഞമ്മടെ കഴുകാ അപ്പൊ മറ്റാളെ പറയാം ആ കൈയിന്റെ നടുത ഒടിയെ നോക്കുന്നു അല്ല ഞാൻ ഇവിടെ പിടിച്ചോളാം ഈ കൈയേറ്റ പത്താളെ ആശുപത്രിയിലാക്കി ചിന്തിക്കുന്നു കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു ഇനി എടുക്കാ മണിയറയ്ക്കല്ല പോണേ ഇനി വരുന്നത് മൂക്കിൽ പണിയാണ് കെട്ടി പൊതിയല്ലേ അതിലൊരാള് കാണാനുള്ളവരൊക്കെ ഒന്ന് കണ്ടോളി
അന്ന് നേരെ നീ ബനേറ്റ് കെട്ടി പറയാൻ പറ്റില്ല, നമുക്ക് വേറെ പണിയുണ്ട്. ഇനി ബനേറ്റ് കെട്ടി അറിയാൻ പറ്റില്ല, നമുക്ക് അങ്ങാടി പോകണം, കടവർക്കണം, തെങ്ങുമ്മ കയറാണ്ട്, കിണറ്റി കറങ്ങാണ്ട്, ബസ്സാപ്പ് പോകാണ്ട്, വണ്ടി എടുക്കാണ്ട്, ആരെയും സാധനങ്ങൾ വാങ്ങാണ്ട് ആണ് കാണാളരൊക്കെ വന്നു കൊണ്ടോളി ഇവനെ ഇവിടെ വെക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം അതാണ്, ഇനി ഇവനെ ഇവിടെ വെക്കാൻ പറ്റില്ല. ആരാ പറഞ്ഞത്? അഞ്ചനെ കുറിച്ച് പറഞ്ഞ ദേശത്തെ വേറെ അർത്ഥം കൂടി അതിനുണ്ട്. എന്താണെന്നറിയാം? ഇവനെ വല്ലാതെ ഇവിടെ വെച്ചാ പിന്നെ നമുക്ക് ഇവിടെ മണത്തിട്ട് നിൽക്കാൻ പറ്റില്ല. നിങ്ങളോ ഞമ്മളെ ഒന്നിന് പറ്റി നിങ്ങളൊക്കെ പരിപ്പെട്ട് ഞാൻ ഇടയ്ക്ക് പറയാണ്ട് ഈ കയ്യൊന്നും ഇങ്ങനെ കയറ്റിട്ട് വരുത്തിയിട്ട് വാസം ചോക്കാണ് കോഴിക്കോട്ടിന്റെ ഉള്ളിൽ തലട്ട സ്മെല്ലായിരുന്നു. ഇതിനൊന്നും പറ്റില്ല. തമിഴിലോറിന്റെ വേക്കിൽ മൂക്ക് വെച്ച സ്മെല്ലായിരിക്കുന്നു കോഴി ഉണ്ടാവും. ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാണ് ഞരമ്പ്, ഇറച്ചി, ചലം, രക്തം, ഈ പാടതൊക്കെ ആണ് ഈ വാസിക്കുന്നത്. ഇത് ജീവാണ്ട് പോയതല്ല, പിന്നെ ഇവിടെ പൊട്ടലാ. അപ്പൊ അവന് വല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ആ നാട്ടിലെ കുട്ടികൾക്ക് ഒന്നും തൊട്ടിയിൽ ഉറങ്ങാൻ കാറ്റടി ആരായാലും ഇനി കൊണ്ടേ അങ്ങനെ ആളുകളൊക്കെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് വെച്ചിട്ട് എന്നാ പിന്നെ എടുക്കല്ലേ. അപ്പോഴെന്റെ മണിയറയിൽ മണിയറയിൽ ഇരുന്ന് കൊണ്ട് മണവാട്ടി കവിളത്തടങ്ങളിലൂടെ ഒളിച്ചിറങ്ങുന്ന കണ്ണുനീര് തുടക്കുകയാണ്. ഞാൻ കടന്നു വന്നിട്ട് കാലങ്ങളേറെ ആയില്ലല്ലോ, ഞാൻ നിങ്ങളെ തേടി അന്യനാട്ടിൽ നിന്ന്, അന്യരു വാപ്പാന്റെ മോള്, നിങ്ങളെ ഉപ്പാനെ സ്വന്തം ഉപ്പയെ പോലെ കണ്ട്, നിങ്ങളെ ഉമ്മാനെ സ്വന്തം ഉമ്മയെ പോലെ സ്നേഹിച്ചു, നിങ്ങളെ പെണ്ണന്മാരെ എന്റെ ജേഷ്ഠാനതിഥികളെ പോലെ കണ്ടുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത്. രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ എന്നെ വിട്ടുപിരിയാനാണോ എന്ന പ്രയാസത്തിൽ താങ്ങാൻ കഴിയാതെ പ്രയാസം ഇവള് ഒതുക്കി പിടിച്ചു. പക്ഷേ പിന്നെ അണകൊട്ടി ഒഴുകുകയാണ്. മോനെ നിന്റെ മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് നാട്ടുകാര് പിടിക്കുകയാണ്. അപ്പോൾ ഇവർ മണിയറയിൽ നിന്ന് പുറത്തു വന്ന് ജനവാതിലിന്റെ ഉള്ളിലൂടെ ജനൽപൊളി തുറന്നുകൊണ്ട് കമ്പിയുടെ ഇടയിൽ നെറ്റിവെച്ചുകൊണ്ട് കാണുകയാണ്. ഇന്നലെ വരെ എന്റെ കൂടെ ഈ ബെഡ്റൂമിൽ മനോഹരമായ പുതപ്പിൽ കിടന്നുകൊണ്ട് ശയ്യ പങ്കിട്ട പ്രിയപ്പെട്ട ഭർത്താവേ, ഇന്ന് എന്നെയും കുട്ടികളെയും ഒറ്റക്കാക്കി നിങ്ങൾ പിരിയുകയാണോ? ഇനി ഞങ്ങൾക്ക് ആരാ ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ ചണി എന്നിലാരന്നേ, ഉലകത്തിൽ ചണി എന്നിലാരന്നേ, പരൻവിധി ചുമ്മാ വിട്ടിച്ചെങ്കിൽ നടക്കുന്ന ശുചിയത്തെ നാമോ കൊണ്ട് നാട്ടിലേ, കഥയെന്തെന്ന് അറിയുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, കബറെന്ന ഭയങ്കര വീട്ടിലേ, ദുബായിലേക്ക്, ദുബായിലേക്ക്, കുവൈറ്റിലേക്ക്, ബോംബെയുടെ തെരുവീതിയിൽ പോയി നട്ടുച്ചക്കും സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ വിഷാംശം തടുത്തുകൊണ്ട് ചോരനീരാക്കി ഇളനീര് കാൽ ചിരട്ടയിൽ വെച്ച് പൊളിച്ച് ജീവിതത്തിന്റെ രണ്ട് അറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ അരച്ചാണ് വേറിന് വേണ്ടി സൂര്യന്റെ വെളിച്ചത്തോട് തീക്ഷ്ണമായ ഉഷ്ണത്തോടും ശക്തമായ ശൈത്യത്തോടും പടപൊരുതി പണിയെടുക്കുന്ന പ്രിയപ്പെട്ട മോനെ, അവിടേക്കെല്ലാം പോകുമ്പോൾ നിന്റെ മണിയറയിൽ കയറി മണവാട്ടിയോട് യാത്ര ചോദിക്കുമ്പോൾ നിന്റെ മനസ്സ് പൊട്ടാറില്ലേ? നിനക്ക് വേണമെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് വരാ, 1 മാസം കഴിഞ്ഞ് വരാ, 1 കൊല്ലം കഴിഞ്ഞ് വരാം എന്നിട്ടും മനസ്സ് പൊട്ടുകയാണ്. പക്ഷേ ഇപ്പോൾ നീ പോകുന്നത് 1 മാസം കഴിഞ്ഞ് വരാൻ പറ്റുന്ന സ്ഥലത്തേക്കല്ല, 1 കൊല്ലത്തിന് ശേഷം കാണാമെന്ന പ്രതീക്ഷയിലല്ല. റിട്ടേൺ ഇല്ലാത്ത ടിക്കറ്റും എടുത്തുകൊണ്ട് പരലോക പൗരത്വം സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് 3 കഷ്ണം തുണിയും അല്പം പഞ്ഞുകളുമായി സാധുവായി കടന്നു പോകുന്ന മനുഷ്യ, തലേ
അദ്ദേഹത്തിന് നീ മന്ത്രിയായിരിക്ക, രാജാവായിരിക്ക, നാടിനെ വിറപ്പിച്ച ഗുണ്ടായി സംഘത്തിലെ തലവനായിരിക്ക, ആരെയും വലുപ്പമേറാതെ അഹങ്കാരത്തിന്റെ തൊലിക്കട്ടിയുമായി നാടിനുടനീളം ഓടി നടന്ന് മനുഷ്യ മക്കളെ ആക്രമിച്ചവനായിരിക്ക, സ്വാധീനം കൊണ്ട് സമൂഹ മധ്യെ പിടിച്ചു നിന്നവനായിരിക്ക. പക്ഷേ നിന്നെയും കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ളത് അല്പം തുണിക്കഷ്ണങ്ങളും പഞ്ഞുകളുമാണ്. അങ്ങനെ നിന്നെ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് താഴ്ത്തപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ, യമനിൽ ഖബറു മൻസിലുഹു, ആ ഖബറാകുന്ന ഇടുങ്ങിയ ഗേഹത്തെ മണ്ണറയെ വീടായി സ്വീകരിക്കുന്നവനെ, മാർബിൾ കൊട്ടാരങ്ങൾ പണിതുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ രാജാവിനെ പോലെ എല്ലാം മറന്നുകൊണ്ട് ആഡംബരത്തിൽ കഴിഞ്ഞവന് നിന്നെ മാർബിൾ കൊട്ടാരങ്ങളിൽ നിന്ന് പറിച്ചിറക്കി നിന്നെ പിന്നീട് കൊണ്ടുപോയി തട്ടുന്നത് ഈ മണ്ണറയിലേക്കാ. മാർബിൾ കൊട്ടാരത്തിലെ മണിയറയിൽ നിനക്ക് സന്തോഷിക്കാൻ കുരുന്നുകളുണ്ട്, മണവാട്ടിയുണ്ട് അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മണ്ണറയിൽ നിന്നെ തേടിയെത്തുന്നത് പുഴുക്കളാണ്, പുഴുക്കളാണ്, പുഴുക്കളാണ്. മുഹമ്മദ് മുസ്തഫ പുഴുക്കളെ, എന്താണ് ആ വാക്ക്? പുഴുക്കളെ അയൽവാസികളാക്കുന്നവനെ മുഹമ്മദ് മുസ്തഫ. നാളെ നമ്മുടെ അയൽവാസികൾ പുഴുക്കളാണ്, പുഴുക്കളെ അയൽവാസികളാക്കുന്നവനെ അല്ലേ? നിങ്ങൾ നോക്കി, ഈ ചൂട് സമയത്ത് ഇവിടെ ഇരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഫാനില്ലാതെ എന്റെ വണ്ടിയിലൊക്കെ എ സി ഇല്ലാതെ കിടക്കാനും പോകാനും എനിക്ക് കഴിയില്ല. പക്ഷേ ഈ പഴുത്ത് ചൂടായി നിൽക്കുന്ന ഭൂമിയിൽ കുഴി വെച്ചിട്ട് അതിന്റെ ഉള്ളിക്കാട് തട്ടിയിട്ട് മൂടലിന്റെ മേലെ വരിക, എന്നിട്ട് മണ്ണ് വാരി, എന്നിട്ട് മീസാങ്കല്ലേ രണ്ട് ഭാഗത്ത് അങ്ങോട്ട് പോയാലേ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് കളറൊക്കെ മാറും, കണ്ണിങ്ങനെ തുറക്കും, പിറ്റേന്ന് വയറിങ്ങനെ പിറ്റേന്ന് ഈ രണ്ട് കണ്ണുണ്ടല്ലോ ഇത് കൊഴിഞ്ഞു പോയി, കോട്ടി പോലെ കൊഴിഞ്ഞു പോയി, പിന്നെ രണ്ട് കുണ്ടായി, പിന്നെ പല്ല്, പിന്നെ വയറ് പൊട്ടിയാൽ പിന്നെ കുടൽമാലൊക്കെ പുറത്ത്. അപ്പൊ ചെയ്യാൻ തുടങ്ങി, ഇതിന്റെ വാസന കിട്ടി ഈച്ചകൾക്കും പുഴുക്കൾക്കും വരാൻ തുടങ്ങി. യാ മനിദൂദു ജീറാനഹു, എല്ലാത്തിന്റെയും അവസാനമായി പുഴുക്കളെ, പുഴുക്കളെ അയൽവാസികളാക്കുന്നവനെ മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെയാണ് മണ്ണറയിലെ അനുഭവങ്ങള്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോനെ, ഒരു മയ്യത്തിനെ മണ്ണറയിലേക്ക് വെക്കപ്പെടുമ്പോൾ ഈ ഖബറ് മയ്യത്തിനോട് സംസാരിക്കുകയാണ്, അല്ലാഹു അല്ലാഹു അവമാ അലിംത അന്നി ബൈതുൽ ദൂദ്, അവമാ അലിംത അന്നി ബൈതുൽ ഖുർബാ, അവമാ അലിംത അന്നി ബൈതുൽ ദൂദ് വ ബൈതുൽ ളുൽമാ. മോനെ, ഞാനൊരു ഇടുങ്ങിയ ഗേഹമാണെന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോ? എന്റെ ഉള്ളിലുള്ളത് ഇരുട്ടാണെന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോ? ഞാൻ പുഴുക്കളുടെ കേന്ദ്രമാണ് എന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോടാ? എന്നിട്ടും എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ വന്ന് എന്റെ വയറ്റിൽ വന്ന് കിടക്കാൻ നിന്നെ ധൈര്യമേകിയ വസ്തു എന്താ? ഈ പുഴുക്കളും ഈ ഇരുട്ടിനെയും ഈ ഏകാന്തമായ തടവറയുമാണ് മണ്ണറയിൽ വെച്ച് ഞാൻ നിനക്ക് ഒരുക്കിയത് എന്ന് കബർ മയ്യത്തിനോട് പറയുകയാണ്. എന്നിട്ട് ഈ മയ്യത്തിനോട് കബർ ഒരു കാര്യം ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയത് ഈ ഏകാന്തതയാണ്, വൈദേശീയതയാണ്, ഇരുട്ടാണ്, പുഴുക്കളാണ്, മൺപൊടികളെയാണ്. മാതാലി, എന്റെ വയറ്റിന്റെ ഉള്ളില് ധൈര്യമായി വന്ന് കിടക്കുമ്പോൾ നീ എനിക്ക് കൊണ്ടുവന്നത് എന്താ? ഖബറിന്റെ ഒരു ചോദ്യമാണ്.
ഞാൻ എനിക്ക് വേണ്ടി ഒരുക്കിയത് ഈ പുഴുക്കളും ഈ ഇരുട്ടും ഈ ഇടുങ്ങിയ കുടുക്കൊക്കെയാണ്. അല്ല ഈ പോടുന്ന് കിടക്കണ്ടല്ലോ, എനിക്ക് വേണ്ടി നീ എന്താ കൊടുന്നത്? സുബ്ഹാനല്ലാഹ്, ഖബർ മനുഷ്യനോട് ചോദിക്കുന്നു മുഹമ്മദ് മുസ്തഫ. എന്താ നമ്മള് പറയാ, ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാതെ സീരിയൽ കണ്ട എനിക്കറിയില്ലേ, ഞാൻ നാട്ടുകാരെ മുഴുവൻ കൈമ്പത്തും വിത്തിനും പറഞ്ഞ എനിക്കറിയില്ലേ, ഞാൻ എന്നും പലിശയിട്ട് ബന്ധപ്പെട്ട ആളല്ലേ, ഞാനല്ലേ എന്റെ നാട്ടില് ഏത് പോക്കിമാരും പിടിച്ചൊരുക്കിയിരുന്ന ഏറ്റവും വലിയ അടിക്കാറില്ല, എനിക്കറിയില്ല. ഇതൊക്കെ പറഞ്ഞാൽ അവന്റെ ജീവിത പരാജയത്തിന്റെ തുടക്കമാണ്, പിന്നെ അവന് പരാജയം തന്നെയാ പറയേണ്ടത്. നമ്മള് പറയേണ്ടതാണ്, നല്ല മനുഷ്യന്മാരെ കൊണ്ടുപോയിട്ടാല് പറയാൻ കുറെ ആൾക്കാർ അന്ന് അവിടെ തരും. മുഹമ്മദ് മുസ്തഫ ചോദിക്കുമ്പോ ഇവരെന്ന് പറയും മയ്യത്തിനോട് ചോദിക്കാൻ സമയക്കൂല, മയ്യത്തിനോട് ചോദിക്കാൻ സമയക്കൂല, ഇവരിങ്ങോട്ട് വന്നിട്ട് വെക്കും. അല്ലല്ല അല്ല, എന്താ അവനോട് മനസ്സിപ്പാക്കണ്ട, ഓന്തേവരെ ജീവിച്ച് ഈ ബാത്തിയത് അധ്വാനിച്ചിട്ട് വിശ്രമിക്കാൻ വന്നാ ഞാൻ ഓൻ്റെ ആളാ എന്നോട് വെച്ചോ. അങ്ങനല്ലേ 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 ഒരു ഉസ്താദ് ശിഷ്യനും ട്രെയിനിൽ ഇങ്ങനെ പോണ സമയത്ത് ഉസ്താദ് ക്ഷീണി തന്നെ ഉറങ്ങുമ്പോ സ്നേഹം ബഹുമാന ലക്ഷ്യം വരും, ആരെങ്കിലും ഉസ്താദ് എന്നോട് എന്നതുപോലെ കവറിൽ വെച്ച മയ്യത്തിനെ ചോദിക്കാൻ സമ്മതിക്കാതെ അവന് വേണ്ടി അവിടെ വന്ന സെക്യൂരിറ്റികൾ പറയും എന്താ വേണ്ട എന്താ വേണ്ട. അപ്പോ മലക്കുകൾ പിന്നെ ഇവരോടാണ് ചോദിച്ചത്, അവരിവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൊടുക്കും, ഞമ്മളെ ശല്യപ്പെടുത്തൂല. ഇങ്ങനൊക്കെ സൂറത്തുൽ ബക്കറ തലണ്ടായിക്കൂടെ വരും, സൂറത്തുൽ മുൽക്ക് കാലിലേക്കൂടെ വരും, മലക്കുകൾ ചോദിക്കാൻ വരുമ്പോ തന്നെ അവരൊന്ന് ഇടപെടും എന്നൊക്കെ ഹദീസ് അള്ളാഹുത്തല്ലേ. അതിനുവേണ്ടി ഒരുങ്ങ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ഒരു മയ്യത്തിനെ കബറിൽ വെക്കപ്പെട്ടാൽ മണ്ണറയിൽ വെച്ചൊരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ അനുഭവം എന്താ കേട്ടോളൂ, മുങ്കർണക്കീറൊന്നുമല്ല അത് പിന്നെ വരണം, ആദ്യത്തെ അനുഭവം എന്താ, നിങ്ങൾ എന്റെ കൂടെ തന്നെ വരണം. അലഹംദുലില്ലാഹ് നമ്മൾ ഒരുക്കിയ ആളായിട്ടുണ്ട്, ഇവിടെ മുമ്പിൽ ഒഴിഞ്ഞെടുക്കുന്ന കസേര ഒന്ന് വിടവ് തീർത്തിട്ട് ബേക്കറിലെ ആളുകളൊന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ നമുക്കുള്ള മണ്ണറയെ കുറിച്ച് ഞാൻ പറയുന്ന അള്ളാഹുത്തലൊക്കെ സലാമത്താക്കി തരട്ടെ. ഒരു മൂന്നാല് കസേര ചെറിയ കുട്ടികൾ ഇവിടെ ഇരുന്നിട്ട് ബേക്കിലെ ഇടങ്ങറായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട്, അവരൊരു മൂന്നാല് ആളുകൾ മുമ്പോട്ടിങ്ങ് വന്നാൽ ഈ മുമ്പിൽ ഒഴിഞ്ഞിരിക്കുന്ന ഈ വിടവുകൾ തീർക്കാൻ കഴിയും. അലഹംദുലില്ലാഹ് അലഹംദുലില്ലാഹ്. അനസാനുള്ള ആളുകളാണ് എനിക്കറിയാം, ആ ബേക്കറിലെ ചെറുപ്പക്കാരാണ് എനിക്ക് ആവശ്യം. ഒന്നുകൊണ്ട് മുമ്പ് വരും മക്കളെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മണ്ണറ രക്ഷപ്പെടാനുള്ള പറയും. അള്ളാഹുത്തല നമുക്ക് തൗഫീഖ് ചെയ്യും. മുമ്പിൽ ഈ കസേര ഇങ്ങനെ ഒന്ന് രണ്ടു കഴിഞ്ഞിരുന്നപ്പോൾ ആള് അല്ലാതില്ല, അത്യാവശ്യമായ ശാസ്ത്രത്തിൽ ഇപ്പോൾ വലിയൊരു ഗംഭീരമായ സമ്മേളനം ഈ ശാസ്ത്രങ്ങളാണ്. നിങ്ങൾ ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ വരണങ്ങളോ, എന്റെ ഞാൻ ഈ പറയും ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം, അതിനു വേണ്ടി ഒരുങ്ങണം. ഈ ഉദ്ധരിക്കുന്ന ഹദീസ് നല്ലോണം ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംശയം, മണ്ണറയിൽ കൊണ്ടുപോയി വെക്കപ്പെട്ട മനുഷ്യൻ ആദ്യം നേരിടുന്ന അനുഭവം എങ്ങനെ ഉണ്ടാവില്ല ഓരോരുത്തർക്കും സംശയം. മണ്ണറയിൽ വെക്കപ്പെട്ട മനുഷ്യൻ, മണിയറയിലെ അനുഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നമുക്കറിയാം, മണ്ണറയിൽ വെക്കപ്പെട്ട മനുഷ്യൻ അവൻ ആദ്യമായി നേരിടുന്നത് എന്ന സംശയം വന്നു മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഈ സംശയം വന്നപ്പോൾ ഇബ്നു മസ്ഊദ് പിന്നെയൊന്നും ചിന്തിച്ചില്ല, ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ ഹളറത്തിൽ പോവുകയാണ് ഇബ്നു മസ്ഊദ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അഖബിർനി, യാ റസൂലല്ലാഹ് നബിയേ, ഒരു മയ്യത്തിനെ മണ്ണറയിൽ വെക്കപ്പെട്ടാൽ ആ മയ്യത്ത് ആദ്യമായി അഭിമുഖീകരിക്കുന്ന അനുഭവം എന്താണ് നബിയേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം കേട്ടപ്പോൾ പുന്നാരൻ പറയുകയാണ്, ഇബ്നു മസ്ഊദ് മാ സഅലനി ദാലിക അഹദുൻ ഖബലക, നിങ്ങളാണ് ഈ വിഷയം എന്നോട് ആദ്യമായി ചോദിച്ചത് ഇബ്നു മസ്ഊദ്, ഇതുവരെ എന്നോട് ഈ വിഷയം ആദ്യമായി ആരും ചോദിച്ചിട്ടില്ല, ഇത് സംബന്ധമായ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്നാ കേൾക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദിന്റെ ചോദ്യത്തിന് മുത്തനബി മറുപടി പറയുകയാണ്, ഇബ്നു മസ്ഊദ് അവലുമായൽ ഖൽ മയ്യതു ഇദാ വുദിഅ ഫീ ഖബ്രിഹി മലക്കു നിസ്മുഹു റൗമാൻ ഔ കമാ ഖാല റസൂലുള്ളാഹ്.
ഒരു മയ്യത്തിനെ മണ്ണറയിൽ വെക്കപ്പെട്ടാൽ ആദ്യമായി ആ മയ്യത്തെ അഭിമുഖീകരിക്കുന്ന മലക്ക് റൗമാൻ എന്ന മലക്കിനെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ ആ മലക്കുവാനും തമ്മിലുള്ള സംഭാഷണം? എന്നെയാണ് നമ്പറിട്ട് പറഞ്ഞുതരാ കേട്ടോ. കേൾക്കുന്ന സമയത്ത് ദ്വാ മനസ്സോടെ കേൾക്കണം. ഓരോന്ന് പറയുമ്പോഴത്തെ നമ്മുടെ സമാധാനത്തോടെ റഹ്മാനെ സന്തോഷിപ്പിച്ച് പറഞ്ഞേക്കാൻ തോന്നിക്കുകയാണ്. ഇതെന്നല്ലെങ്കിൽ നാളെ വരുന്നതാണ് പറഞ്ഞത്. നമ്മളെ വീട്ടിൽ കല്യാണം തീരുമാനിച്ച അടുത്ത മാസമായി. നമുക്ക് ഉറപ്പാ ഡേറ്റിനല്ല കല്യാണം നടത്തുന്നത്. ഇത് ചിലപ്പോ ഇന്ന് രാത്രി വന്നിട്ടില്ല. അല്ല നമുക്ക് ഇന്ന് രാത്രി വന്നിട്ടില്ല. അവിടെ പ്രായം പ്രശ്നമില്ലാതെ ആ സമയത്ത് ജനങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും രോഗം ഉണ്ടാക്കുന്നു. ചിലപ്പോ സൈലന്റ് അറ്റാക്ക്, അല്ലെങ്കിൽ രക്തമടിച്ചു കയറുക, അല്ലെങ്കിൽ ആക്സിഡന്റ്, അല്ലെങ്കിൽ തളർന്നു വീഴുക, എന്തെങ്കിലും രോഗം അവിടെ അപ്പ ഉണ്ടാക്കില്ല. അല്ല നമുക്ക് അല്ലാത്തിനെ ദീർഘായുസ് ആദ്യ മണ്ണറയിലുള്ള ആദ്യത്തെ അനുഭവം കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇതൊന്നും സ്വന്തമുണ്ടാക്കി പറയാൻ പറ്റൂല. പരലോക വിചാരത്തെ കുറിച്ച് പ്രാമാണികമായ പിൻബലത്തോടെയാണ് സംസാരിക്കേണ്ടത്. ആ ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയാണ് ഞാൻ ഹദീസ് അടിസ്ഥാനത്തിൽ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദിനോട് പറയുകയാണ്, ഇബ്നു മസ്ഊദ് ആദ്യമായി മയ്യത്ത് അഭിമുഖീകരിക്കുന്നത് റൗമാൻ എന്ന മലക്കിനെയാണ്. എന്താണ് റൗമാന്റെ റോള്? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഏതോ ഒരു പ്രഭാഷകൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ട് മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്ന വിഷയം സംസാരിക്കുന്നു എന്ന് സമസ്ത കേരള സുനി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഈ പ്രദേശത്തുള്ള ചുണക്കുട്ടികൾ പ്രചരണം നടത്തിയപ്പോ അത് കേട്ട് ഇൽമ് പഠിക്കാനുള്ള ആർത്തിയിൽ വയലിന്റെ സദസ്സിലേക്ക് ഈ മഹലിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകി ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പേ മനസ്സിരുത്തി തീരുമാനിച്ച് ശബദം ചെയ്ത് പിരിഞ്ഞോ. കബറാകുന്ന മണ്ണറയിലേക്ക് റൗമാന് കടന്നു വരികയാണ്. എന്നിട്ട് മയ്യത്തിനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിയിട്ട് മയ്യത്തിനോട് ചോദിക്കുന്നു, മയ്യത്തിനോട് കൽപ്പിക്കുന്നു, ഉഖ്തുബ് അമലക്കാ. കൊറേ കാലം ദുനിയാവിൽ ജീവിച്ചില്ലേ, ജീവിച്ച കാലം അത്രയും ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചോ. മണ്ണറയിലുള്ള അനുഭവം കേട്ടോ. കാലങ്ങളേറെ ജീവിച്ചില്ലേ, ജീവിതത്തിൽ ഒരുപാട് ചെയ്തു കൂട്ടിയില്ലേ, അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തിക്കോ എന്ന് മണ്ണറയിൽ വെച്ച് റഹ്മാൻ എന്ന മലക്ക് മയ്യത്തിനോട് അതിഗൗരവത്തിൽ കർശനമായി ആവശ്യപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മണ്ണറയിൽ കൊണ്ടേ കിടത്തിട്ട് ഭാര്യയില്ല, കുട്ടികളില്ല, അമ്മയില്ല, വാപ്പില്ല, സംഘാടകരില്ല, പിന്നെ നമ്മളെ എല്ലാം ഒഴിവാക്കിയിട്ട് ജമാഅത്ത് നടക്കുമ്പോഴും ഓഫീസിൽ വെച്ചിട്ട് കാരൻസി കളിക്കാൻ ഗോളുണ്ടായിരുന്ന മെമ്പേഴ്സും ഇല്ല, കള്ളുടിക്കാൻ ഒപ്പുണ്ടായിരുന്ന എങ്കിലും ഒരൊറ്റ ആളില്ല. കഷ്ടപ്പെട്ട് മുകളിൽ കുറെ മൂടുകളിലും രണ്ടു ഭാഗത്ത് മണ്ണിന്റെ ഭിത്തിയും ഇരുട്ടുള്ള ആ റൂമിൽ ഇങ്ങനെ കിടക്കുമ്പോ മലക്കം എന്നിട്ട് പറയാം, കുറെ കാലായില്ലേ ചാടി കളിച്ചു നടത്തി ഒക്കെ കൊണ്ട് എഴുതി വെച്ചോ ഒന്നും കണ്ട് എഴുതിയെന്ന് പറയും മയ്യത്തിനോട് മുഹമ്മദ് മുസ്തഫ. അപ്പൊ റസൂലിന്റെ ഓരോ അധ്യാപനങ്ങളും വളരെ ലഭ്യവരാണ്. അപ്പം സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം മുസ്തഫ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അപ്പൊ സ്വാഭാവികമായി ഈ മയ്യത്ത് പറയാലോ റഹ്മാൻ എന്ന മലക്കിനോട്? എഴുതാനേ എന്റെ അടുത്ത് പേനല്ലോ, ശരിയെന്നാണല്ലോ പേനയിട്ട് പോകുന്നില്ലല്ലോ,
ഇവിടെ പറഞ്ഞ അതേ ന്യായം അവിടെ പറ്റിയൊക്കെ ഇവിടെ നമ്മള് കോടതിയൊക്കെ കളിച്ചൊക്കെ ആരെങ്കിലും വായാടിയാണെങ്കിൽ സംസാരിച്ചിട്ടാണ് രക്ഷപ്പെടാൻ കഴിയും. അത് ഒരു നോക്ക് പിടിച്ചു ആരെങ്കിലും മലക്കിനോട് പറയുന്ന എഴുതാൻ വേണമല്ലോ. ഇവന്റെ പോക്കിരുത്തരം നോക്കണം, കബറ് പോയിട്ട് പോയിട്ട് പോക്കിരുത്തത്തെ പറയലട്ടോ, സങ്കടത്തിലും ദുഃഖത്തിലേ പറയാല്ലോ. അങ്ങനെ പറയാ, എങ്ങനെങ്കിലും എഴുത്തിൽ കഴിച്ചില്ല വേണ്ടിട്ടാ പറഞ്ഞേ. കാരണം ഏരിയ പെന്തൊക്കെ എഴുതാന്ന് അറിയാലോ. അപ്പൊ മലക്കത് അങ്ങനെ കേൾക്കാലോ. എന്നിട്ട് ഇപ്പൊ രണ്ടാമത് പറയും, പേപ്പറും മൂന്നാമത് പറയും, പേനയും പേപ്പറിന് പുറമെ മഷിയുമില്ലല്ലോ. എന്തായിപ്പോ എഴുതാൻ വേണ്ടി ആഗ്രഹമുണ്ട്, ഇവിടുത്തെ അതേ ന്യായം സാമർത്ഥ്യം എടുത്തു നോക്കണം. പേനയില്ല, പേപ്പറില്ല, മഷിയില്ല, ഊരിലേക്ക് ഉപ്പേര് കൊടുക്കണം. കാരണം എന്താ, അള്ളാന്റെ ഉദ്യോഗസ്ഥനാണ്. ഞമ്മളാണ് നമുക്ക് പറയാം, ഞാൻ നണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാട്ടോ, ഇല്ലെങ്കിൽ സോറി. ഇത് വന്നത് റഹ്മാൻ അള്ളാന്റെ ഉദ്യോഗസ്ഥനാണ്, അവരൊക്കെ പഠിച്ചിട്ടാണ്. ഇത് പറയുകയാണ്, റൗമാൻ ഈ മയ്യത്തിനോട് തിരിച്ചടിക്കുന്നതാ, എടാ മൂതേവി എന്താ നീ പറയുന്നു, പേനയില്ല എന്നോ പേപ്പർ ഇല്ല എന്നോ മഷിയില്ല എന്നോ, ഹൈഹാത്ത ഹൈഹാത്ത കഫനു തകർത്താസുക നിന്റെ പേന എന്റെ കയ്യിലെ ചിലർക്ക് ഇനി എന്താ വേണ്ടത്, നിങ്ങൾ എന്താ വേണ്ടത്, ഉമിനീര് മഷി, പേന, പേപ്പർ, മണ്ണറയിൽ അനുഭവം കേട്ടോ ചെറുപ്പക്കാര. ഇത് നമ്മൾ എന്തല്ലോ, നമ്മൾ ആകെ ഒരു അരമണിക്കൂറപ്പോ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ ഇതൊന്നും അല്ല, ഒരു മുങ്കന്നക്കീറ് വരവ് ഞങ്ങൾ കേട്ടോളൂ, സമയം ഉണ്ടെങ്കിൽ. ഇത് ഒരു ഈ മണ്ണറയിൽ വെച്ചുകൊണ്ട് മയ്യത്ത് ഇരുന്നങ്ങ് എഴുതുന്നതാണ്. ഒരു രാപ്പകൽ അധ്വാനിച്ച പ്രവർത്തനങ്ങൾ, ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ, പ്രഭാതം മുതൽ പ്രദോഷം വരെ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ സന്ധ്യാസമയത്തിരുന്ന് കണക്ക് കൂട്ടുമ്പോ ഒരു മനുഷ്യൻ ഓർക്കുന്നത് പോലെ 100 കൊല്ലം 200 കൊല്ലം 50 കൊല്ലം ജീവിച്ച മനുഷ്യനാണെങ്കിലോ അവന്റെ ആയുസ്സിൽ മൊത്തം അവൻ ചെയ്തു കൂട്ടിയ നിഖിലാനക്കടക്ക ഒതുക്ക പ്രവർത്തന പ്രവണതകളും ചലന നിശ്ചലനാവസ്ഥകളോ ശ്വാസോ ശ്വാസങ്ങൾ വരെ സ്ക്രീനിലേക്ക് ചിത്രങ്ങൾ തികട്ടി വരുമ്പോൾ അവന്റെ ഓർമ്മയിലേക്ക് ഓർമ്മയുടെ ഓളങ്ങളിൽ കടന്നു വരുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ
എന്താ റൗമാനോ കഫൻ തുണിയിൽ എഴുതിക്കൊന്ന് പറയില്ല. കഫൻ തുണി കീറിയിട്ട് റൗമാൻ കയ്യിലങ്ങോട്ട് എഴുതി എങ്ങനെ എങ്ങനെ കഫൻ തുണി ഇങ്ങനെ കീറുക അങ്ങനെ ഇതായിരിക്കുമ്പോ ഇവന് ഓർമ്മ വരും, അല്ലാത്ത ഓർമ്മ കൊടുക്കുന്നു. അതിനൊക്കെ ശാസ്ത്രീയമായ ഉദാഹരണങ്ങൾ ഉണ്ട്. ഞാൻ കടക്കുന്നില്ല, ഇത് ടൗണിലുള്ളൊരു വാദമല്ല, ഇത് വിശ്വാസികളോടുള്ള ഒരു അഭിസംബോധനമാണ്. അതുകൊണ്ട് ശാസ്ത്രീയ തെളിവുകളോട് പറയേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നിങ്ങൾ ഇവന് ഇവൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോ എല്ലാം മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ഒക്കെ ഞമ്മളൊക്കെ എഴുതാൻ തുടങ്ങി അവിടെ പോയത്, ഇവിടെ വന്നത്, അവിടെ നിന്ന് കട്ട് തിന്നത്, കണ്ടപ്പോ പാമ്പരാകത്ത് അയച്ചേ ഒഴിഞ്ഞു പോയി കുപ്പി വാങ്ങി കുലുക്കിട്ട് കുടിച്ചത് സംസം വെള്ളമല്ല മറ്റേ കുടിച്ച് ഞമ്മളെല്ലാം ഈ ഞമ്മളാണെങ്കിലും എന്തെല്ലാം ചെയ്യാൻ കുട്ടിയവരാണ്, മാന്യന്മാരാവാർക്കും പറ്റും, നമ്മള് മനുഷ്യന്മാരല്ലേ, മലക്കളും ഇതൊക്കെ തോപ്പ് ചെയ്ത് പരിഹരി ചെയ്യണമെങ്കിൽ ഒക്കെ വായിച്ചു പോകും, അല്ലെങ്കിൽ അവിടെ എഴുതിയാലോ എഴുതിയാ റോമാ പോലെ റോമാതൊക്കെ കാണാൻ ഇതിനേക്കാളും വലിയ പരീക്ഷ ഉണ്ടോ മക്കളെ? എസ് എസ് എൽ സി പരീക്ഷ അടുത്തോ പഠിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ. വാതിന സ്റ്റേജ് കയറാൻ പോകുമ്പോ പള്ളിയിൽ സ്റ്റേജ് വരെ നിരയായിട്ട് കുട്ടികളെന്നുണ്ടോ നാളെ പരീക്ഷ കുട്ടികളൊക്കെ നല്ല നല്ല മാർക്കോടെ വിജയിപ്പിക്കട്ടെ, ദ്വാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പരീക്ഷ എന്താ ആരും പറയാത്തത്? നല്ല നല്ല പരീക്ഷ, ഇത് ഉദ്യോഗസ്ഥങ്ങളെ നോക്കിക്കാ എന്താ എഴുതുന്നത്. ഓനെങ്ങനെ എഴുതാൻ ഒരു പാസ് മാർക്കെങ്കിലും കിട്ടിയാ രക്ഷ പാസ് മാർക്ക്. ചോദിക്കാമെന്ന ആളോട് തിരിച്ചൊരു ചോദ്യം അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ മലക്കുകൾ ഒന്ന് ചോദിച്ചു റബ്ബി അല്ല എന്റെ റബ്ബാണ് ചോദിച്ചാൽ മലക്കിനോട്. അപ്പോ മുങ്കർ നെക്കിനോട് നമ്മളെ മെമ്മലെ സ്ഥലം വിടാതെ നമുക്ക് നല്ലത് വിചാരിച്ച ആളല്ലേ നമുക്ക് തിരിച്ചൊന്നും ചോദിക്കാൻ പറ്റില്ല. അതും പറയാൻ പറ്റില്ലേ പരാജയം? അതിന്റെ ഉമ്മിങ്ങനെ ആ എഴുത്തി മറന്നോ മറന്നോ നിങ്ങളെ ചിത്രം മനസ്സിൽ കാണില്ലേ? കഫൻ തുണിയില് ഇങ്ങനെ എഴുതി മലക്കത് ഇങ്ങനെ കാണുക. എഴുതി കഴിഞ്ഞാൽ മലക്കൊരു പണിയും ഈ കഫൻ തുണി കണ്ട് ചുറ്റിട്ട് മാലയാക്കിയിട്ട് മണ്ണറയിൽ കിടത്തപ്പെട്ട മയ്യത്തിന്റെ കഴുത്തിൽ മാലട്ട് കൊടുത്തിട്ട് മലക്കൊരു ഒന്ന് എല്ലാരും കൈ വായിച്ചാൽ അള്ളാഹു തആല നല്ലത് ആ മാലയിൽ ഒന്ന് എഴുതി കൂട്ടാൻ നമുക്ക് തോഫീക്ക് പഠിച്ചവനെ. ഞങ്ങൾ ആ കാറ്റം കടത്തുമ്പോ ഞങ്ങൾ ആ കഫൻ തുണിയിൽ ഞങ്ങളെ ശരീരം പോഞ്ഞ കഫൻ തുണിയില് ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ എഴുതാൻ അള്ളാഹു ഇനി തോഫീക്ക് ചെയ്യണേ. ഇതൊക്കെ നല്ല കാര്യങ്ങൾ, ഈ വെളിച്ചമിട്ട് ഗാനമേളല്ല, ഇത് ശംസുലിന്റെ മക്കൾ ഒരുക്കിയിട്ടുള്ള പരിപാടി. അതിനാണ് ഈ കാരണമാരി ഈ കമ്മിറ്റിക്കാരൊക്കെ പിന്തുണ കൊടുത്തത്. നമുക്ക് ശംസുലിന്റെ കൂടെ സ്വർഗ്ഗസ്വർഗ്ഗം നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. സുബഹിന്റെ വാങ്ങുലി മുഴങ്ങുമ്പോൾ മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് വാങ്ങ് വിളിക്കുമ്പോൾ വാങ്ങിന് ഉച്ചയിൽ സ്ഥലം ഉത്തരം കൊടുത്തുകൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുഅദ്ദിന്റെ ജവാബിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചയിൽ സ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അനന്ത വിഹായസിലേക്ക് പാറിപ്പറന്ന കാലഘട്ടം കണ്ട പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതനായ മഹാനായ ഞങ്ങൾ അവിടുത്തെ മക്കളാണ്, അവിടത്തോടുകൂടെ ജന്നാത്തുൻ നഈമിൽ നീ ഞങ്ങളെ മുസ്തഫായ നബിയുടെ പുണ്യപൂമുഖം കണ്ട് സന്തോഷിച്ച ജീവിതത്തിന് വഴികൂട്ടണേ അല്ലാ.
സംസലമയുടെയും കണ്ണിയ സുത്താദിന്റെയും പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി സഹായം ആവശ്യപ്പെട്ടപ്പോൾ പള്ളിന്റെ ഹൗസിന്റെ പണിക്ക് വേണ്ടി മറ്റു ദീനി കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ എല്ലാം മറന്നുകൊണ്ട് പടച്ചവന്റെ ദീനിന് പടച്ചവൻ നൽകിയ സമ്പത്ത് പൊന്നായും കാശായും നൽകിയ ഒത്തിരി പേര് ഈ സദസ്സിലുണ്ട് അല്ലാ. ഇനിയും തരാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അല്ലാ. അവർക്കൊക്കെ ശംസുല്ലമായുടെ കൂടെ നാളെ ജന്നാത്ത് നഴീമിലുള്ള കൂടിക്കാഴ്ച കൊടുക്കണേ അല്ലാ. ഒരു കറാഹത്ത് പോലും മഹാനവരുടെ എന്താണ് അവിടുത്തെ സൂക്ഷ്മത? ഒരിക്കൽ മഹാനായ പണ്ഡിതന്മാരെ ജീവിതകാലത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി പോവാം. ഇത് അനുസ്മരണം കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വിഷയത്തെ തൊട്ട് തെറ്റിയാണ് കരുതരുത്. നമ്മുടെ വിഷയത്തിൽ അള്ളാഹു സ്വീകരിക്കാൻ മഹാന്മാരൊന്നും ഓർക്കാം. കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി ആലിക്കു ഉസ്താദ് രണ്ടു മൂന്ന് പണ്ഡിതന്മാരും കൂടി വാഴക്കാട്ടേക്ക് വരിക. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ജുബ്ബിൻ തുണിയെ കെട്ടിട്ട് അവിടെ ഇങ്ങനെ ഇവിടെ വന്ന് കയറി സലാം പറഞ്ഞു. അവരോട് വെച്ചു കണ്ണിയത്ത് ഉസ്താദിനെ കൃത്യമായ അർത്ഥം കുറിച്ച ചോദ്യങ്ങളാണ്. അത് അത്ര ഉണ്ടാവുള്ളൂ. ജാടിയും കാലപ്പെട്ടൊന്നും അറിയില്ല. അതാണ് ഇപ്പൊ വലിയ പ്രശ്നം. ഓറിജിനൽ ഏതാണ് തിരിച്ചറിയാതെ ഇവർക്ക് ജാടിയില്ല, അഭിനയമില്ല. ആ ഉള്ളത് ഓറിജിനൽ അതാണ് നമ്മളെ സംസ്ഥാനത്തെ ഗൾഫ് അറിയില്ല, അബുദാബി അറിയില്ല, ദുബായ് അറിയില്ല, പൈസ ഉണ്ടാക്കുന്ന അറിയില്ല. കസേര വെച്ചിട്ട് പുസ്തകം ദ്വാരക്കണം എന്ന് ഒരു അരമണിക്കൂർ എല്ലാവരും ദ്വാരക്കും. അപ്പൊ തന്നെ മഴ പെയ്യും ചെയ്യും. അന്നത്തെ ചോദിച്ചാൽ കണ്ണിയ പുസ്തകങ്ങൾ ഇവരൊക്കെ കണ്ണിയ പുസ്തകം വന്ന് കണ്ടു. കണ്ണിയത്ത് ചോദിച്ചു എന്തിനാ വന്നേ? ഞങ്ങള് കാണാൻ അങ്ങനെ തന്നെ. ഇപ്പൊ എല്ലാവരും കാണാൻ വന്നതാണ് കണ്ണിയ പുസ്തകം. ഉള്ളു പോയിട്ട് ജുബ്ബ കണ്ടോ ഒരു പനീനെ പോയി കാണാൻ വന്ന. മനസ്സിലാക്കുള്ള ഒരു കുട്ടിയാണ് അങ്ങനെ അവിടുന്നാണ് കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു എന്റെ ശരീരത്തിൽ മഹാനായ കണ്ണിയോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരിക്കൽ ഒരാൾ വന്നു എന്റെ മോനെ കാണാല്ലേ ഉസ്താദ് ദ്വാരക്കണം. എന്റെ മോനെ ഉസ്താറിനെ അള്ളാഹു തങ്ങളെ മോനെ തെറ്റേ നാളെ വന്നോളും എന്താ ധൈര്യം? നമ്മളാണ് എന്താ പറയാ മോനെ കാണാല്ലേ? ഒരു 300 ഫാത്തി 400 യാസിൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് വിവരം പറയാം. എന്താ നമുക്ക് ഉറപ്പില്ല. അതാണ് ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് വിവരം പറയാൻ അല്ല കണ്ണിയത്ത് പിറ്റേന്ന് മോനെ കണ്ണിയത്ത് വന്നതാണ്. വന്ന വെച്ച് ഇയാളെ 500 കൊടുക്കാൻ വേണ്ടി പോയിട്ട് അപ്പൊ ഇയാള് 500 അപ്പൊ ഇയാളോട് പറഞ്ഞു ഈ പണത്തിൽ ഞാൻ പലിശ മാസിക്കുന്നുണ്ട് എന്ന് നോക്കുമ്പോ ഇയാള് പലിശ കച്ചവട ആള് 500 കൊടുത്തപ്പോ അത് വാസനിച്ചിട്ട് പലിശ ഉണ്ട് എന്ന് അറിഞ്ഞ ആളാ കണ്ണിയത്ത് ഉസ്താദ്. നമ്മള് വേറെ എന്താ പറയുക, പൊറോട്ടക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ലേ അതിന്റെ വാസന നമ്മള് തിന്നണവരാ. കണ്ണിയത്ത് ഉസ്താദ് ഇത് മണത്തിന് പറഞ്ഞു പലിശന്റെ മണുണ്ട് കൊണ്ടുപോകുന്നു. ആ മഹാന്റെ വാഴക്കാട്ട് മീൻകടയിൽ പോയി, മീൻ മാർക്കറ്റിൽ പോയി, ഒരു മത്തിക്ക് 1 രൂപ ഉള്ള സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് കൊട്ടന്റെ അടുത്ത് പോയിട്ട് മത്തിക്കാരനോട് പറഞ്ഞു എനിക്ക് 10 രൂപക്ക് മത്തി വേണമെന്ന് പറഞ്ഞു. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന് ഉറപ്പാണ് 10 രൂപക്ക് 10 മത്തിയാണ് കിട്ടുക. ഉറപ്പാണ് കണ്ണിയത്ത് ഉസ്താദിനോടുള്ള ബഹുമാനം കൊണ്ട് മീൻകടയിലുള്ള ആള് 11 മത്തി കൊടുത്തിട്ട് പോഞ്ഞു കൊടുത്തു. കണ്ണിയത്ത് ഉസ്താദ് 11 മത്തി അടുക്കളയിൽ പോയി മത്തി തുറന്നു 10 രൂപയ്ക്ക് പോയത്
തൊടാതെ അങ്ങനെ പിടിച്ചു. നീ മാർക്കറ്റിംഗ് പോയിട്ട് പറഞ്ഞു, മോനെ മോനെ നീ പൊതി കൊടുത്തപ്പോ പൊതി മാറി മാറി, ഞാൻ 10 രൂപയാണ് തന്നത്, ഇതിൽ 11 മത്തിയുണ്ട്, എന്റെ മത്തിന്റെ പൊതി കൊണ്ടുപോകും, ഇതെന്റെ മത്തിയല്ല, എനിക്ക് വേണ്ടി നീ എന്നെ വെച്ച മത്തിയങ്ങൾ കൊണ്ടാകും. അപ്പൊ ഈ മീൻകാരം പറഞ്ഞു, ആ ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് ഞാൻ ഒരു ചിന്തിച്ച് പൊരുത്തുണ്ടോന്ന് ഉറപ്പിച്ചവരാണ് മഹാനായ താളമ്പാടി ഉസ്താദ് വഫാത്തായി. താളമ്പാടി ഉസ്താദ് വഫാത്താകുന്ന സമയം വരെ താളമ്പാടി ഉസ്താദിന്റെ പണി അതിരാവിലെ വീട്ടിലുള്ളപ്പോൾ വീടിന്റെ ചുറ്റുഭാഗം നടക്കും. എന്നിട്ട് അയൽവാസികളുടെ പറമ്പിൽ നിന്ന് വീണ നെച്ചിങ്ങയും കണ്ണിമാങ്ങയും കരിക്കും ഇളനീരും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ മടലും അതൊക്കെ നടന്ന് പേരക്കുട്ടികളെ കൊണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ പെറുക്കി അത് ഏത് വീട്ടിലെ മരങ്ങളിൽ നിന്ന് വീണോ ആ വീട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കും. കാരണം തന്റെ വീട്ടിൽ ജീവിക്കുന്ന ഒരാളുടെയും വയറ്റിൽ അയൽവാസിയുടെ തെങ്ങ് നമ്മുടെ പറമ്പിലേക്ക് ചാഞ്ഞ് നിന്ന് അതിൽ നിന്ന് വീണ ഒരു കരിക്കിന്റെ വെള്ളം പോലും ആകരുത് എന്ന് ഇന്നത്തെ പ്രസിഡന്റ് മഹാനായ ശൈഖുന കായക്കുട്ടി ഉസ്താദ് ജീവിതത്തിൽ ഒരു രൂപ പോലും ഒരാൾക്കും കടം കൊടുക്കാനില്ല. ഒരു മനുഷ്യന്റെ കടമാണ് പണിയല്ല. സാമ്പത്തികമായ ശുചി മഹാന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാർ ഇന്നുവരെ കാത്തു സൂക്ഷിക്കുകയാണ്. അവരുടെ പിന്നാലെ പോകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷയം മാറ്റുകയല്ല, ഇവരൊക്കെ പോകുന്ന മണ്ണറയിൽ അവർക്ക് ഹിസാബിലെ രക്ഷയാണ്, അവർക്ക് മണ്ണറയിൽ സന്തോഷത്തോടെയുള്ള ജീവിതമാണ്. അല്ലാഹ് അല്ലാഹ് ഫയജലുൽ അബ്ദു അൻ യക്തുബ ഫയദ്കുറു ഹിനൈനി ഹസനാതിഹി വസയ്യാതിഹി ഖയൗമിൻ വാഹിദി. ഒരൊറ്റ ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വൈകുന്നേരം ചിന്തിക്കുമ്പോൾ ഓർമ്മയാകുമ്പോൾ ഈ മയ്യിത്തനവൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളെല്ലാം ഓർമ്മ വരുന്നതാണ്. ആ എഴുതി കൂട്ടിയിട്ടുള്ള കഫൻ തുണിയെ ഒരു മാല രൂപത്തിലാക്കി റൗമാൻ എന്ന മലക്ക് മയ്യത്തിന്റെ കഴുത്തിൽ അണിഞ്ഞ് മയ്യത്തിനോട് അതാ അവിടെ കടക്കാൻ പറഞ്ഞ് പിന്തിരിയുന്നതാണ്. മോനെ തീർന്നില്ല, പിന്നെയാണ് മണ്ണറയിൽ കടന്നു വരുന്ന മലക്കുകൾ അറിയുമോ മുങ്കർ നക്കീർ എന്നല്ലയോ പേര്. വാലുകൾ കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, വാലുകൾ കുന്ന പ്രിയപ്പെട്ട ഉമ്മ, വാലുകൾ കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മദ്രസയിലെ ആദ്യ പാഠത്തിൽ നിന്ന് കുരുന്നുകളായി വിജ്ഞാനം നുകരാൻ വേണ്ടി പോകുമ്പോൾ തന്നെ പഠിച്ചതോർമ്മയില്ലേ? ഒന്നിന്റെ പേര് മുങ്കറന്ന, മറ്റേതിന്റെ പേര് നക്കീറന്ന. അല്ലാ അല്ലാ കണ്ടാൽ പേടിയാണ്. മലക്കാണി അസ്മദാണ് യഖ്രിഖാനിൽ അല്ലാ ബിയന്നിയാ ബിഹിമാ ബശ്ഊറുല്ലഹുമാ ശഊറുൻ മന്ദൂലാ വസൗതുഹുമാ കർറിൽ ഖാസിഫി വനഫദുഹുമാ കർറിൽ ആസിഫി വഫീ യദി കുല്ലി മിൻഹുമാ മിഖ്മഉൻ മിൻ ഹദീദ് لو ضرب به عظم جبل لجعله دكا മണ്ണറയെ കുറിച്ച് കേൾക്കാൻ വേണ്ടി കതോർത്തിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങള് നെഞ്ചൊടിഞ്ഞുകൊണ്ട് കേൾക്കാൻ മറക്കണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ, കറുത്തിരുണ്ട ഭീകര രൂപങ്ങളായ രണ്ട് മലക്കുകളാണ് മുങ്കറും നക്കീറും. അല്ലാ അല്ലാ വശ്ഊറുഹുമാ ശഊറും മസ്തൂലാ, അവരുടെ മുടികളില്ലേ ഭൂമിയിലെ കടിച്ചു വീണ്ട മുടികളാ. അല്ലാ അല്ലാ ആ മലക്കുകളുടെ തേറ്റപ്പല്ലുകളില്ലേ ആനക്കൊമ്പുകളെ പോലെയുള്ള തേറ്റപ്പല്ലുകളാ, കഴിഞ്ഞില്ല കഴിഞ്ഞില്ല. മുങ്കർന്ന കീറിന്റെ ശബ്ദമില്ലേ ചെറുപ്പക്കാരാ ഇടിവെട്ടുന്ന ശബ്ദമാ. വനപതുഹുമാ മുങ്കർന്ന കീറിന്റെ ശ്വാസോച്ഛ്വാസ ശബ്ദമില്ലേ ചുഴലിക്കൊടുങ്കാറ്റടിച്ച് വീശുന്ന ശബ്ദമാ.
പോരാ, ഈ പിടിപ്പെടുത്തുന്ന ഭീകര രാക്ഷസ രൂപങ്ങളായ മലക്കുകളുടെ കയ്യിൽ അതിനെല്ലാം പുറമെ വലിയ വലിയ ഇരുമ്പിന്റെ ദണ്ഡുകളാ. ആ ദണ്ഡുകൾക്കുള്ള മൂർച്ച അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വഫീയതി കുല്ലി മിൻഹുമാ മിഖ്മഉ മിൻ ഹദീദ് ലൗ ദുരിബ ബിഹി അലമു ജബലിൽ ലജഅലഹു ദക്കാ. എവറസ്റ്റിന്റെ ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്ത് ഉയർന്നു നിൽക്കുന്ന എവറസ്റ്റിന്റെ പാറക്കെട്ടുകളില്ലേ, ആ പാറക്കെട്ടുകൾക്ക് മുമ്പിൽ മുങ്കർണക്കീറിന്റെ കയ്യിൽ പിടിച്ച ഇരുമ്പിന്റെ തണ്ടുകളെ കൊണ്ടൊന്ന് തൊട്ടിയാൽ ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്ത് ഉയർന്നു നിൽക്കുന്ന എവറസ്റ്റ് കൊട്ടപൊട്ടിക്കിന്റെ പാറക്കെട്ടുകൾ പോലും അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാകുമാർ കൂർത്തമൂർത്ത മൂർച്ചയുള്ള ഇരുമ്പിന്റെ തണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് മുങ്കർണക്കീറ് മണ്ണറയിലേക്ക് വരുന്നത് എന്ന് തെറ്റാത്ത നാക്കിന്റെ ഉടമ മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർ വന്നിട്ട് ചോദിക്കുന്നത് മന്ന റബ്ബുക വമൻ നബിയുക, അവിടെ അല്ലാഹു റബ്ബി എന്ന് പറയാൻ കഴിയണമെങ്കിൽ എന്റെ റബ്ബ് അല്ലാഹാണ് എന്നൊരു ബോധം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ദീർഘമായി ആ ബോധം ഹൃദയത്തിൽ സ്ഥാപിക്കാൻ നല്ലൊരു വഴിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, 2 മണിക്കൂറാണ് വാദന സമയം, നമ്മൾ 8 മണിക്ക് മുമ്പേ തുടങ്ങിയതാണ്. 10 മണിക്ക് നാളെ എനിക്ക് ഞാൻ ഇവിടുന്ന് എസ് കെ എസ്എഫിന്റെ കുട്ടികളെ വിളിച്ചപ്പോ ഇന്നലെ ഏതായാലും കാഞ്ഞങ്ങാട്ടൊക്കെ ഒരു വാദന വരെയാണ്. അപ്പൊ 30-ാം തീയതി പണി കൂടി തന്നാൽ ആ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോകാലോന്ന് മനസ്സിലാക്കിയിട്ട് മലപ്പുറം ജില്ലയിൽ വലിയ 2 പരിപാടികൾ വിളിച്ച് മുടക്കി ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് കാസർഗോഡ് മഹാനായ മാലിക് വീണിനാറും സംഘവും വന്ന് ഇസ്ലാം പ്രചരിപ്പിച്ച് അവർ മറവിട്ട് കിടക്കുന്ന കാസർഗോട്ടെ തടങ്കരയുടെ ഭാഗത്ത് നിന്ന് എസ് കെ എസ് എഫിന്റെ കുട്ടികൾ സമസ്തന്റെ അഡ്രസ്സിൽ വിളിക്കുമ്പോൾ ഏത് പരിപാടി ഒഴിവാക്കാൻ നമുക്ക് നിർബന്ധിതരാകില്ല. അതുകൊണ്ട് സമസ്തയോട് വന്നിട്ടില്ലാത്ത മറ്റു പരിപാടികൾ രണ്ടെണ്ണം ഒഴിവാക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കില്ല. എനിക്ക് ഇനി ദീർഘമായ യാത്രയ്ക്ക് ശേഷം നാളെ എല്ലാ ദിവസവും പരിപാടി. പക്ഷേ ജീവിതം നന്നായി നല്ല നല്ല രീതിയിൽ കലിമ ചൊല്ലി മരിച്ച് മണ്ണറ മണിയറയാക്കണം, അതിന് നല്ലൊരു മാർഗം ഇതിനൊക്കെ പറഞ്ഞു പറഞ്ഞു കൂടെ ഉണ്ട്. അതൊരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. നേരം വൈകോ എന്താ അറിയോ, നമ്മളിവിടെ ശബരിമലനെ ഓർത്തു, വണ്ണിയത്തിസ്ഥാനെ ഓർത്തു, വലിയ വലിയ കുറെ ആളുകൾ പറ്റുന്ന ചെറിയ രൂപത്തിൽ ഓർത്തു. ഇനി നമുക്ക് ഓർക്ക ഒരാളുണ്ട്, കാരണം നമ്മൾ ഈ ഉൾക്കൊള്ളുന്ന ഈ മാസത്തിലാണ് മഹാനായ സയ്യിദ് ഔലിയായി അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. അവർ വഫാത്തായ മാസം, ഇമാം ഗസ്സാലി വഫാത്തായ മാസം, ഇമാം ഖാലിയാദ് വഫാത്തായ മാസം, വെല്ലൂരിലെ ബാണിയായിരുന്ന വെല്ലൂർ ബാക്കിയാസ്മാലിയാത്തിന്റെ ശില്പിയായിരുന്ന ബാണി ഹസ്രത്ത് അവർ വഫാത്തായ മാസം. മറ്റേ മാസത്തിൽ വഫാത്തായ ഓർമ്മയുള്ളവരും അല്ലാത്തവരും മുഴുവൻ മഹാന്മാരും അല്ലാഹു തആല ദർജ വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി അത് വലിയൊരു മഹബത്തിന്റെ ചെറിയ രൂപത്തിൽ നമുക്ക് ഈ സദസ്സിലെ ഇജാബത്തിൽ ഈ സദസ്സിൽ ദ്വാരം ഉത്തരം കിട്ടണം. എന്റെ ജീവിതത്തിൽ അല്ലാഹു തആല എല്ലാ ഡോക്ടർമാരും ഒഴിവാക്കി ക്യാൻസർ വരെ റസൂലുള്ളാഹിനെ പറഞ്ഞ് സലാത്തിലേക്ക് ദ്വാരം ഇട്ട് വലിയ വലിയ സദസ്സുകളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് പല ഭാഗങ്ങളിലും അല്ലാഹു തആല പൂർണ്ണമായും ഭേദമാക്കി കൊടുത്ത അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. അത് റസൂലുള്ളാഹിനെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് സലാത്തിലെ ദ്വാരം ഉത്തരം കിട്ടുന്ന ഉറപ്പാണ്. മനസ്സിന്റെ മലേരായ റസൂലുള്ളാ പിരിഞ്ഞി പോയി മഹത്വങ്ങൾ മതേകാലെ മൊഴിഞ്ഞിടുന്നു, സ്നേഹവിചാരത്താൽ പ്രഭാഷണോ തുടർന്നിടുന്നു, സ്നേഹവിചാരത്താൽ പ്രഭാഷണോ തുടർന്നിടുന്നു, ഹിദായത്തിൻ വെളിച്ചം റസൂലുള്ളാ പറയുന്നു, സ്വലാത്തിന്റെ മഹത്വങ്ങൾ വിവേരിക്കുന്നു, പ്രിയരെ ഉയരട്ടെ സ്വലാത്തുകൾ സദസ്സിൽ നിന്ന്, ഉയരട്ടെ സ്വലാത്തുകൾ സദസ്സിൽ നിന്ന്. അല്ലാഹുവേ മുതലേ എനിക്ക് ഉപകരിച്ചതിനേക്കാൾ ഈ ലോകത്തൊരാളുടെ മുതലേ എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് സിദ്ദീഖുള്ള സദസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
റസൂലുള്ളാഹിന്റെ ഈ സംസാരം സദസ്സിൽ വെച്ചുകൊണ്ട് കേൾക്കേണ്ട താമസം. സിദ്ദീഖുൽ അക്ബർ കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങലടിച്ച് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് അബൂബക്കറെ നിങ്ങൾ കരയുന്നത്? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് എന്റെ മുതൽ എന്ന് പറയണോ? ഞാനും എന്റെ മുതലും അങ്ങയുടേതല്ല നബിയേ, ഞാനും എന്റെ മുതലും തന്നെ അങ്ങയുടേതല്ല നബിയേ, പിന്നെ സുദ്ദീഖിന്റെ മുതൽ എന്ന് പറയണോ? യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖിന്റെ മുതല് ഉപകാരമുള്ളതിനേക്കാള് ഈ ലോകത്ത് ഒരാളുടെ മുതല് ഉപകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് കരയാ. സിദ്ദീഖ് പറയാ, എന്റെ മുതലെന്ന് പറയണ നബിയെ, ഞാനും എന്റെ മുതലൊക്കെ നിങ്ങൾ തന്നെ. ആ സിദ്ദീഖിനെ കുറിച്ച് ഖത്താബ് പറഞ്ഞില്ലേ, സിദ്ദീഖിന്റെ നെഞ്ചത്തെ മുളച്ച രോമമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമീറുൽ മുഅ്മിനീന ഉമറുബ്നു ഖത്താബ്, സിദ്ദീഖിന്റെ നെഞ്ചത്ത് മുളച്ച രോമമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമീറുൽ മുഅ്മിനീനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖിനെ വളരെയധികം സ്നേഹിക്കുകയാണ്. സിദ്ദീഖിന്റെ മുമ്പിലൂടെ പലപ്പോഴും മറ്റുള്ളവർ നടക്കുന്നത് പോലും വിലക്കി പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു തന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പാട്ട് പാടുകയാണ്. മുത്തനബിയെ കുറിച്ച് മുത്തനബിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹസ്സാനെ പാടുകയാണ്. നബിയേ, എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും അങ്ങ് മുക്തരാണല്ലോ. നബിയേ, അങ്ങ് മഹാനാണല്ലോ. ഒരു ഉമ്മയും അങ്ങയെ പോലത്തൊരു കുട്ടിയെ പ്രസവിച്ചിട്ടില്ലല്ലോ എന്ന് മുത്തുനബിയുടെ മുമ്പിൽ വെച്ച് ഹസ്സാനബിനെ താപത്ത് പാട്ട് പാടുമ്പോൾ മുത്തുനബി ഹസ്സാനോട് ചോദിക്കുകയാണ്, എന്റെ അബൂബക്കറിനെ കുറിച്ച് നീ വല്ലതും പറയുമോ മോനെ? മുത്തനബിയെ കുറിച്ച് പാട്ടുപാടിയപ്പോഴേ, പാട്ടുപാടിയ കവിയോട് മുത്തനബി പറയാണ്, എന്റെ പാട്ട് നിർത്തിയിട്ട് നീ അബൂബക്കറിനെ കുറിച്ച് പാട്ടെടുത്തോ എന്ന് ചോദിച്ചോ മുഹമ്മദ് മുസ്തഫ. ആ സ്നേഹം നോക്കാണ് നിങ്ങൾ, എങ്ങനെ തൽക്കാലം പാട്ട് നിർത്തിയിട്ട് ഇതിന്റെ അബൂബക്കറിനെ കുറിച്ച് ഒരു പാട്ട് പാടിത്തരോ ഞാൻ കേൾക്കാം മുഹമ്മദ് മുസ്തഫ. ഹസ്സാൻ അങ്ങ് പാടി, വത്താനിയത്തനൈനി ഫിൽ ഗാരിൽ മുനീഫി വഖാ തഫൽ അദൂബു ബിഹി ഇദ സ്വാഹിദൽ ജബല വകാന ഹിബ്ബ റസൂ ലില്ലാഹി ഖദ് അലിമോ മിനൽ ബരിയത്തിലം യദിൽ ബിഹി റജുല മൗലായ സല്ലി വസ ലിംദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. സിദ്ദീഖിനെ പാടി ഹസാന്, റസൂലിനെ കേട്ടിട്ട് ചിരിച്ചിട്ട് അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയത്ത് മാത്രമാണ് ഈ അണപ്പല് പുറത്തുകാണ് ചിരിച്ചിട്ട്. റസൂലുള്ള സിദ്ദീഖിനെ കുറിച്ച് ഹസാൻ ഇങ്ങനെ പാടാനായിട്ട് ചിരിച്ചിട്ട് അണപ്പല് പുറത്തുണ്ടു എന്ന് സഹാബത്ത് പറയുകയാണ്. എന്നിട്ട് ഹസാനെ ഇങ്ങനെ ചുമല് കൊട്ടിയിട്ട് പറഞ്ഞു, ഹസാനെ ഈ പറഞ്ഞത് ശരിയാണ്, എന്റെ സിദ്ദീഖ് അങ്ങനെ തന്നെയാണ്, എന്റെ സിദ്ദീഖ് അങ്ങനെ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഈ പറയുന്നത് സിദ്ദീഖിന്റെ ഹലത്തിൽ അള്ളാഹു തല എത്തിച്ചു കൊടുത്തിട്ട് ഒന്ന് ആമീൻ പറയും. അള്ളാഹു സിദ്ദീഖിന്റെ പൊരുത്തം കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ, നമ്മളെ നെഞ്ച് അല്ല തുറന്നേറ്റ്, നമ്മളെ തൊണ്ടക്ക് അള്ളാഹു തല തുറന്നേറ്റ്, ദീനു വേണ്ടിയുള്ള ആരോഗ്യം തെറ്റ്, ദീനു വേണ്ടിയുള്ള ആയുസ്,
നമ്മൾ നോക്കി. ഞാൻ ഒന്നും കൂടി പറയട്ടെ, സിദ്ദീഖിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇപ്പൊ പറഞ്ഞ പൊരുത്തം കൂടുതൽ കിട്ടും. കാരണം സന്ദർഭം അങ്ങനെയാണ്. അഫ്ളുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്നാ സിദ്ദീഖിന്റെ ആണ്ട. അതുകൊണ്ട് ഒന്നും കൂടി പറയട്ടെ, കേറി കേറി സുദൈവരെ പറയാൻ കഴിയും സിദ്ദീഖിന്റെ ഓർമ്മയിൽ. കാരണം എനിക്ക് ഈ മദഹ് പറയാന്ന് പറഞ്ഞാൽ ഒരു 1000 കുതിരശക്തിന്റെ അള്ളാഹു തആല തരും. പക്ഷെ ഞാൻ അതിന് ഒരുങ്ങുന്നില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുസ്തഫ നബിയെയും സഹാബത്തിനെയും കുറിച്ച് പറയലാണ്. പക്ഷെ വിഷയം തന്നെ അത് പറഞ്ഞു പോകണല്ലോ. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞത് എന്റെ ആവേശമുള്ള വിഷയം ഇതാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞു നിട്ടില്ല. ആവേശം പിടിച്ചിക്കാൻ കഴിയാതെ സിദ്ദീഖിനെ കുറിച്ച് ഒരു ഓർമ്മയും കൂടി പങ്കുവെക്കുക. നിങ്ങൾ ഒന്നും കൂടി ഉറങ്ങാതെ ഉണരുക. നിങ്ങൾ നോക്കൂ, ബദ്ര യുദ്ധത്തിന്റെ സമയത്ത് ആദ്യത്തെ യുദ്ധമാണ്. നമ്മളെ കേരളത്തിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ മലയാള മണ്ണിനെ അല്ലാഹു വല്ലാതെ ആദരിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ നോക്കി, അപ്പോഴത്തെ മദ്രാസിൽ വളർന്നപ്പോ അവിടുത്തെ തമിഴന്മാരോട് പോയി പറഞ്ഞിട്ട്, കാരണം എന്താ പറയുക, മലയാള മണ്ണിനെ അല്ലാഹു വല്ലാതെ ആദരിച്ചു. തമിഴ്നാടിനെ അങ്ങനെ എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിന്റെ സഹാബാക്കളിൽ 100,000-ൽ അപ്പുറം സഹാബാക്കളുണ്ട്. ഈ 100,000-ൽ അപ്പുറം സഹാബാക്കളിൽ ഒരൊറ്റ പാകിസ്ഥാനില്ല, ഒരു അഫ്ഗാനില്ല, ഒരു തമിഴനില്ല. പക്ഷേ 100,000-ൽ അപ്പുറം സഹാബാക്കളിൽ ഒരു മലയാളി. സ്വഹാബാക്കളിൽ ഒരാളെ മലയാളിയായ ഒരു പച്ച മനുഷ്യനെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ചരിത്രമാണ് കേരളത്തിൽ പറയാനുള്ളത്. ആരാ മലയാളി? ചേരമാൻപെരുമാൾ താജുദ്ദീനായി. ഏറി കപ്പൽ പായു ശരത്തിൽ രാപ്പകൽ കല്ലോടി എത്തിടൈ ശേഖർ മുഖല്ല ബസ്തി തന്നിൽ കൂടി കേറി കൊത്തൂസെത്തി വന്ന് തോഹ തങ്കളുണ്ട് തൈരഹദ്ദ അത്തലത്തുണ്ടായിരുന്നാരണ്ട് പാത്തി പണിണ്ടേത്തി പുകൾ പോത്തി പെരുമാൾ. ഞാൻ നീട്ടുന്നില്ല. ചേരമാൻ പെരുമാളാ പിന്നെ താജുദ്ദീൻ ആയത്. ഈ സലാല എന്ന സ്ഥലം മസ്കറ്റിലാ. മസ്കറ്റിലെ സലാലയിൽ ഇന്ന് പോയാലും കേരളീയ ക്ലൈമറ്റ് ആണ്. കാരണം ഈ മലയാളി ആ സഹാബിമാർ, കാരണം ചരിത്ര അറിയുന്നൊക്കെ, ഈ മലയാളി ആ സഹാബി ഇസ്ലാം സ്വീകരിച്ച് തിരിച്ച് ഇന്ത്യ രാജ്യത്തേക്ക് പ്രബോധത്തിന് വരുമ്പോ സലാലയിലെത്തി. അവിടുന്ന് പനി പിടിച്ചു, ക്ലൈമറ്റ് പിടിക്കാത്തോണ്ട്. അപ്പൊ തോർന്നു, പഠിച്ചവനെ, ഞാൻ മുസ്തഫ നബിയുടെ സഹാബാക്കളിൽ ഒരാളാണ്. എനിക്ക് ഈ അറേബ്യൻ കൺട്രി പറ്റണമെങ്കിൽ ഞാൻ മലയാളിയാണ്. അതുകൊണ്ട് എനിക്ക് പനി സഹിക്കാൻ കഴിഞ്ഞില്ല. നീ ഞാനിപ്പോൾ ഉള്ള ഈ അറേബ്യൻ ഭാഗത്തെ എന്റെ കേരളീയ അന്തരീക്ഷ ആക്കി തരണേന്ന് തോന്നുന്നു. അന്ന് മുതൽ ഞാൻ ഈ വാള് വന്ന സമയം വരെ സലാലയിൽ പോയാൽ കേരളം തോന്നുന്നു. ഈ സഹാബിന്റെ ദ്വായാണ്. മുസ്തഫ നബിയുടെ അഡ്രസ്സിൽ എന്ത് ചോദിച്ചാലും കിട്ടും. നമുക്കും ചോദിക്കാം, അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇതാ ഒരു 5 കൂടി പറഞ്ഞൂടെ. അല്ല, ഒന്ന് 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 5 കുറെ ആൾക്കാർ പിരി വന്ന പെണ്ണീറ്റ് ചോദിക്കാറിയാം. ഒരു 5 കൂടി പറഞ്ഞൂടെ. എന്തെങ്കിലും ഉണ്ടാത്ത വേക്കുന്ന ശത്രുക്കൾ മുഴുവനും കണ്ണ് വെച്ചത് മനസ്സ് വെച്ചത് മുസ്തഫ നബിയുടെ തലയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലും കൂട്ടർ അതിനു വേണ്ടി വരും. അപ്പൊ സ്വഹാബത്ത് തിരക്കിട്ട് ചർച്ച. എന്താ, എല്ലാരും ഒരു തീരുമാനത്തിലെത്തി, മുസ്തഫ നബിയെ രണാങ്കണത്തിൽ ഇറക്കണ്ട, അത് തീരുമാനത്തിൽ. റസൂലിന്റെ യുദ്ധക്കളത്തിൽ ഇറങ്ങണ്ട, റസൂലിന്റെ സദസ് നിയന്ത്രിച്ചിട്ട് ഒരു ടെന്റ് നമുക്ക് കെട്ടിക്കൊടുക്കും അതിന്റെ ഉള്ളിൽ തീരുമാനിക്കാം. അപ്പൊ സ്വഹാബത്ത് എങ്ങനെ തീരുമാനിക്കുക? രണ്ടാളും മൂന്നാളും അഞ്ചാളും പത്താളും കൂടിയിട്ട് ചർച്ച. എന്താ ചർച്ച? റസൂലുള്ള ടെന്റിന്റെ ഉള്ളിൽ ഞമ്മക്ക് കാവൽ നിന്ന് ദ്വാരന്നിട്ട് ഇങ്ങനെ ഞമ്മളെ നിയന്ത്രിക്കുമ്പോ റസൂലുള്ളാന്റെ ടെന്റിന് ആരാ കാവൽ നിൽക്കുക? അവിടെ ഒരാള് കാവൽ നിൽക്കണല്ലോ. കാരണം ശത്രുക്കൾ അബൂജഹൽ ഉത്തുമത്ത് ശൈബത്ത് വന്നിട്ട് റസൂലുള്ളാനെ തരും പതറു കണ്ടിട്ടില്ലെങ്കിൽ ഇനി എവിടെ ഉള്ളത്? ആ ടെന്റിൽ മുസ്തഫ നബി ഉണ്ട് എന്ന് മനസ്സിലായാൽ ഇവരൊക്കെ അങ്ങോട്ട് ഓടി കയറിയിട്ട് അവിടുന്ന് അവർക്ക് പറ്റുന്നൊക്കെ ചെയ്യും, കൊല്ലാൻ ശ്രമിക്കും. അപ്പോ തടുക്കാൻ ടെന്റിന്റെ അവിടെ ഒരാള് വേണം. അയാൾ തട്ടിപ്പോന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ടെന്റിന്റെ അവിടെ കാവൽ നിൽക്കുന്ന ആള് തട്ടിപ്പോകുമെന്ന് കാര്യം ഉറപ്പാ, പിന്നെ പെണ്ണുങ്ങളെ തിരിച്ചെത്താൻ പറ്റില്ല, കുട്ടികളെ പിന്നെ കാണാൻ പറ്റില്ല. കാരണം മുസ്തഫ നബിയെ വധിക്കവരാണ്ട് ഓടുമ്പോ അയാൾ അവിടെ കയറ്റിന്റെ അവിടെ ചെന്ന് പിടിച്ചാല് ആദ്യം അയാൾ തട്ടും, എന്നിട്ടാണ് ഉറപ്പുള്ളൂ. അപ്പൊ സ്വഹാബത്ത് നടത്താം, അവിടെ കാവല് നിൽക്കുന്നവൻ കൊല ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവര് തിരക്കിട്ട് ചർച്ച. പുതിയ കല്യാണം കഴിച്ചവരയിലുണ്ട്, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരയിലുണ്ട്, അവരൊക്കെ ചർച്ച. ഈ ചർച്ചക്ക് ചർച്ച ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കുമ്പോ അങ്ങോട്ട് വരുന്നു സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് വെച്ചു, അല്ല എന്താ ചർച്ച ചെയ്യുന്നത്? അവിടെ ഒരാള് കാവലിക്കണല്ലോ, അവിടെ കാവലുന്ന ആള് പിന്നെ ദുന്യാവ് കാവലാന്ന് ഉറപ്പാണ്. അത് ആരാന്നുള്ളതിനെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെ. സിദ്ദീഖ്, ഞാന്
ഞാൻ നേരത്തെ തീരുമാനിച്ചാണോ ആർക്കും വിട്ടരൂല, മുസ്തഫാനെ പിന്നെ കണ്ടിട്ട് അവിടെ ഞാൻ ആ കാവലിക്ക് അത് ഞാൻ വിട്ടരൂല. സയ്യിദുല്ലൗലിയായ ചെല്ലി തെറിയത് അബൂബക്കറിന്റെ സിദ്ദീഖ്. ചരിത്രങ്ങൾ കേട്ടോളി വാക്യപത്രം, സിദ്ദീഖ് ടെന്റിന്റെ അവിടെ കാവലാണ്ട് നിന്നു. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധം ബദർ പോയി കണ്ട ആളുകൾക്കറി, ഞാൻ പലപ്പോഴും പോയി കണ്ടിട്ടുണ്ട്. അള്ളാഹു പലവട്ടം പോയി കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ എല്ലാവരായിട്ട് പോകാൻ പറ്റണില്ല എന്ന് പറഞ്ഞു, നമുക്ക് ഇനിയും പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ, ഇവിടെ കറച്ചു കൂട്ടിയാണ് കയറ്റാൻ നയിക്കുന്നില്ല, എന്നാലും നമ്മൾ പോകാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഒന്ന് പോയി കാണണം പ്രിയപ്പെട്ടവരെ, അവരാ യുദ്ധം ചെയ്ത് കിടന്ന സ്ഥലമൊക്കെ ഒന്ന് കാണാൻ നമ്മളെ കണ്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട് ബദറിന്റെ സ്ഥലത്ത്, എല്ലായിടത്തും മക്കൾ അബൂജഹലൊക്കെ വെട്ടുകിട്ടിയത് മീക്കായിലിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ട് നമ്മളെ പഴയ കാരണന്മാരൊക്കെ നോക്കി നോക്കി, പഴയ കാലത്ത് അവരെ ആയുധം എന്താ? ഒന്നുമില്ല, ആ സ്പൂണുള്ള ആയുധം. പഴയ നായന്മാർ ഞങ്ങളെ മലപ്പുറം ജില്ലയിലൊക്കെ എപ്പോഴും പറയലുണ്ട്, മാപ്പിളാര് മാപ്പിളാരെ ഏത് അടിയും സഹിക്കാം, പക്ഷെ മാപ്പിളാർക്ക് മൊയ്തി മാപ്പിളനെ വിളിച്ചിട്ടൊരു അടിയുണ്ട്, അതാ സഹിക്കാൻ വയ്യാത്ത. മാപ്പിളാരെ ഏതടിയും സഹിക്കാം, മാപ്പിളാർക്ക് മൊയ്തി മാപ്പിളനെ വിളിച്ചിട്ടൊരു അടിയുണ്ട്, അതാ ഏതാണത്? യാ മൊയ്തീൻ, നാല് ദിവസം പോണം പോണം അങ്ങനെ പിടിക്കണം. കാരണം എന്താ? ബഗ്ദാദിന്റെ കൈ അവിടെ വിളിച്ച ഷെയ്ഖ് ജിലാന്റെ കൈ അവിടെ. പഴയ കാലത്ത് അങ്ങനെ ഒരു കൺട്രീസ് ഉണ്ടായിരുന്നു. ഇന്നൊക്കെ പോയതല്ലേ, ഈ മണ്ണാർക്കാട് ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ മുസ്ലിന്റെ ഒരു ചെറിയ വിദ്യ കേട്ടോളൂ. മണ്ണാർക്കാട് ഒരു സ്ഥലത്ത് പഴയ കാലത്ത് പറയമാരും നായമാരും ആചയമാരും തമ്മിൽ ഭയങ്കര പ്രശ്നം നടന്നു, ഇപ്പോഴൊന്നല്ല പഴയ കാലത്ത്. അപ്പോ അവരുള്ള താമസിക്കുന്ന ഒരു പുഴന്റെ അപ്പുറത്ത്, ഇവര് പുഴന്റെ അപ്പുറത്ത്, അന്ന് ആയുധല്ല ബോംബല്ല സ്കെട്ടൊന്നും ഇല്ലൊന്നുമില്ലല്ലോ. നെറിയാനും മുകളിൽ തുണിയിട്ട് ആ പച്ച അർപ്പിട്ടിട്ട് നിസ്കാരത്താനുള്ള കുറെ മനുഷ്യ എന്താ അവരാണ്, പലിശല്ല, ആഡംബരല്ല, കളവില്ല, വഞ്ചനല്ല, ഒന്നുമില്ല. നിസ്കരിക്കാം, ചുന്നത്തോമ്പൊക്കെ നിസ്കരിക്കാം, കിട്ടണേ തിന്ന അള്ളാന്ന് ചൊല്ലിയ കത്തുക. ഇവരും പറയമാരെ തമ്മിൽ പ്രശ്നം. ഒരു ദിവസം പറയമാരെല്ലാരും കൂടി പുഴന്റെ അപ്പുറത്ത് നിന്ന് കുറെ തോന്നി ഒരുപാട് ആയുധങ്ങൾ വെച്ച് ഇവരെ കൊല്ലാൻ കൊല്ലാം, ആചയമാരെ കൊല്ലാൻ കൊല്ലാം. അവരെ കയ്യിൽ കത്തില്ല, ഒന്നും. ഇവരൊരു രാവിലെ നോക്കിയപ്പോ അവരെല്ലാരും കൂടി തോണിയിൽ ഇങ്ങനെ ആയുധമാക്കിട്ട് വരുന്നുണ്ട്, വാളൊക്കെ വീശി വരുന്നുണ്ട്. ഈ പാവം മനുഷ്യന്മാരെ ഇത് കണ്ടപ്പോ പുഴന്റെ പുറത്തൊക്കെ നേരം അങ്ങോട്ട് നിന്നു പോകും. പറയമാര് വന്നിട്ട് എല്ലാരും തോണിയിലൊക്കെ സൈഡാക്കി എല്ലാരും കൂടി തോണിയിൽ നിന്ന് ഇറങ്ങിട്ട് വാളും കുന്തൊക്കെ ഇങ്ങനെ വലിയ വരെ കൊല്ലാൻ എന്നിട്ട് വെറുതെ കണ്ടപ്പോ അവരെല്ലാരും കൂടി ഒരുമിച്ചിട്ട് ഒരു പരിപാടി ഒരു തെക്കുപേരാണ്ട് ചെല്ലിക്കൂടി ഒരാൾ പറഞ്ഞു ചെല്ലിക്കൂടി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വല്ലാഹിൽ ഹംദ്. അതാ ദിക്റു സലാത്തുള്ള നാവാണ് ചൊല്ലിപ്പോയി. ഈ കേറി വന്ന മുഴുവൻ പറയമാരും ആയുധം കത്തിക്കൊട്ട് വലിച്ചെറിഞ്ഞ് തോണിയിൽ ഓടിക്കയറി തിരിച്ചു. എല്ലാവരും തോണിയിൽ സ്ഥലം കിട്ടാത്ത ഒരു പുഴയെ കെട്ടി ചാടി നാഞ്ഞു അവിടെ തല കൊണ്ടുവരാൻ കാത്തിട്ടുണ്ട്. തല ഇങ്ങനെ വെട്ടി കൊണ്ടുവരുമ്പോ പിടിക്കാൻ വേണ്ടിട്ട് ബത്ത കൊണ്ടുവരുമ്പോ താങ്ങണില്ല, അങ്ങനെ പിടിക്കാൻ വേണ്ടിട്ട് അവിടെ കൊറേ ആൾക്കാർ ഇങ്ങനെ കാത്തു കാത്തു. അവരെ അത്ഭുതപ്പെട്ട് ഇവരൊക്കെ ഇങ്ങട്ടിന് ഓടി വരണല്ലോ. എന്താണ് അവിടെ കരക്ക് പോയി തോണിന്ന് എല്ലാരും ഇറങ്ങി കരച്ച് ഇങ്ങനെ നിൽക്കുമ്പോ അവര് വെച്ച് എന്ത് പറ്റിയെന്ന് വെച്ച് അതിൽ ഇവര് പറഞ്ഞു, എടാ അത് മാപ്പിളാര് കന്നേള അർക്കണേനും പോയി ചെല്ലുന്നതാ കേട്ടത്. അത് കഴിഞ്ഞാൽ ഉടനെ അറവാ. അതുകൊണ്ട് ജീവന് പേടിണ്ടായതുകൊണ്ട് ഓടിയതാണ്. ഇത് പറഞ്ഞ ഒരു കാലത്ത് ഒരു തെക്ബീറല്ലേ എല്ലാരും പേടിച്ചു പോണത്. ഇപ്പൊ എല്ലാരും കൂടി നേരത്തെ കൊറേ തെക്ബീറിലിട്ട് എന്താ കാര്യം കാണാൻ കാണാൻ ചില ആൾക്കാരെ പണി. ഇപ്പൊ തെക്ബീർ തന്നെ തെക്കീറ് ഒരാളെ പേരിട്ടാലോ ഓ അങ്ങനെ അതിനുള്ള അന്തസ്സാണ്ട് കാണുന്നത്. നാളെ യോഗ ഉണ്ടാവുന്ന ആവശ്യം തെക്ബീറാണ്ട് കൂട്ടി കൂട്ടി ആ തെക്ബീറിന്റെ വെയിറ്റാണ്. പക്ഷെ പഴയ കാലങ്ങൾ ചെല്ലുമ്പോ അങ്ങോട്ട് ചെല്ലാം നാടങ്ങോട് പുഴുങ്ങി, ചെല്ലുമ്പോ നാടങ്ങോട്ട് പുഴുങ്ങി. ആ ഒരു അന്ത് നമുക്ക് തെറ്റേ പറയാം. ഈ ടെന്റിന്റെ പടം ഞാനാ കാവിലൊറ്റ കുട്ടി അങ്ങോട്ട് കത്തുക. അതന്നെ ചരിത്രം പറയുന്നു, ബദറിലെ എല്ലായിടത്തും ഉണ്ട് മലക്കുകൾ. പക്ഷേ റസൂലുള്ള ഇരിക്കുന്ന ടെന്റിന്റെ അവിടെ ഒരൊറ്റ മലക്കുക. അവിടെ അല്ലേ മലക്കള് വേണ്ടത്? അവിടെ ഒരൊറ്റ മലക്കുക.
കാരണം മലക്കുകൾ തമ്മിൽ പരസ്പരം പറയാം, മലക്കുകൾ തമ്മിൽ നമ്മളാണ്ട് പോണ്ട, സിദ്ദീഖിന് നൃത്തം കണ്ടിരുന്നു അവിടുത്തെ കാര്യം സിദ്ദീഖ് ഏറ്റെടുത്തിരുന്നത്. നമ്മളങ്ങോട്ട് പോണ്ട, മുസ്തഫായനെ കാര്യം സിദ്ദീഖ് ഏറ്റെടുത്തിരുന്നത്, നമ്മൾ അങ്ങോട്ട് പോയിട്ട് സിദ്ദീഖിനെ സ്വീപ്പാക്കണ്ട. അവിടെ സിദ്ദീഖിന്റെ ശവത്തിന്റെ നെഞ്ചിൻ സിദ്ദീഖിനെ ശവാക്കി നെഞ്ചിന്റെ മുകളിലൂടെ ചവിട്ടാതെ അബൂജയിൽ നിന്ന് മുസ്തഫാനെ പോയിട്ട് രോമം തൊടാൻ പറ്റൂല. അങ്ങനെ സംഭവം വരുമ്പോഴല്ലേ അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ അങ്ങോട്ട് പോണ്ട, സിദ്ദീഖിനെ നൃത്തം കണ്ടില്ല എന്ന് മലക്കുകൾ പരസ്പരം പറഞ്ഞു. ആകാശത്തെ മലക്കുകളെ അത്ഭുതപ്പെടുത്തിയിട്ട് മുസ്തഫാനെ കാവൽ കൊടുത്ത സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തആല സിദ്ദീഖിന്റെ കൈ പിടിച്ചിട്ട് പരലോകത്ത് ചുണ്ടിക്കാൻ നിങ്ങൾക്ക് തോഫീക്ക് ചെയ്യട്ടെ. പഠിച്ചവനെ